நீதியின் சூரியனாம் என் பிதாவே, நின்று நீதியில் நிற்குவான் கிருபதரேனே, மின் திவ்ய தேஜஸின் மத்தியே வசிச்சென்னே, தேஜஸின் தேஜசாய் மாட்டீரனே. லவ் யூ டாடி, லவ். நீதியின் சூரியனாம் என் பிதாவே, நின்று நீதியில் நிற்குவான் கிருபதரேனே, நின் திவ்ய தேஜஸின் மத்தியே வசிச்சென்னே, தேஜஸின் தேஜஸாய் மாட்டீரனே. தேனிலும் தேனின்றி கட்டையிலும் நின்று வஜனம் என் ஜீவித மாதுரியமே, ஆயிரம் ஆயிரம் பொன் வெள்ளி நாணயத்தின் மூல்யம் செய்யும் நின் வஜனம் என்பில். கிறிஸ்து நாமத்தில் அங்கே வணங்குன்னு சொல்லிக்கிட்டா அடிங்களுக்கு ஒருமிச்ச ഈ പ്രഭാതത്തിൽ അങ്ങയുടെ ചിന്തകളെ പ്രാപിപ്പാൻ, ഇരണ്ട് കിടക്കുന്ന ഞങ്ങളുടെ ഹൃദയത്തിന് അത് വെളിച്ചമായി തീരുവാൻ, അങ്ങനെ ഞങ്ങൾ ലോകത്തിന്റെ പ്രകാശമായി മാറുന്നത്, ക്രിസ്തുവിനെ അനുഗമിക്കുന്ന ഞങ്ങളെ അങ്ങ് ഒരുക്കുന്നതിന് ആശ്രയിക്കുന്നു. ഞങ്ങളുടെ കൂട്ടായ്മയോ പിതാവിനോടും അവന്റെ പുത്രനായ ക്രിസ്തുവിനോടും. ആ കൂട്ടായ്മയിൽ ഞങ്ങൾ എല്ലാവരും ഉണ്ടാകുവാൻ അങ്ങേ ചിന്തകളെ ലോകത്തോട് അറിയിക്കുന്നതിനായി നന്ദി. അങ്ങ് ഞങ്ങളുടെ ഉള്ളിൽ പണിയുന്ന അങ്ങയുടെ ഭവനത്തിനായി നന്ദി. അങ്ങയുടെ ആത്മാവാൽ ക്രിസ്തു യേശു എന്ന മൂലക്കല്ലിൽ ആ ഭവനം അതിവേഗം പണിയപ്പെടുവാൻ ഞങ്ങളെ സമർപ്പിക്കുകയാണ്. അങ്ങ് നയിച്ചാട്ടെ, അങ്ങ് നടത്തി. ഞങ്ങളുടെ പൊന്നോമിന് കുഞ്ഞുങ്ങളെ ഹൃദയങ്ങളെ തുറന്നു കൊടുക്കുക. ഒരു ദുഷ്ടനും അവരെ അപഹരിച്ചുകൊണ്ട് പോകാതെ അങ്ങ് കാത്തു വന്നു. നിഷ്കളങ്ക ഹൃദയമുള്ളവരായി ഞങ്ങൾ വെളിപ്പെടുവാൻ അങ്ങ് സഹായിക്കാം. ഞങ്ങൾ സ്വയമേ അതിന് കഴിയുകയില്ല, ഞങ്ങൾ അങ്ങിൽ ആശ്രയിക്കും. യേശു ക്രിസ്തുവിൻ നാമത്തിൽ പിതാവേ. പ്രിയരെ, വന്ദനം. നമ്മൾ ഓരോരുത്തരും നമ്മുടെ സ്വർഗീയ പിതാവിനെ ക്രിസ്തുയേശുവിൽ കേൾക്കുവാൻ കാത്തിരിക്കുക. നിങ്ങൾ ഒരുപക്ഷെ ചിന്തിക്കുക, എന്താ ഇങ്ങനെ പറയും? ദൈവത്തിന്റെ വചനം പറയുന്നു, വചനം പ്രസംഗിക്കുന്നവൻ ആ പുസ്തകത്തിലുള്ളത് പറയട്ടെ, പണ്ട് വായിച്ചത് പറയട്ടെ, അവര് പറഞ്ഞത് പറയട്ടെ, ഇതൊന്നുമല്ല. വചനം പ്രസംഗിക്കുന്നവൻ ദൈവത്തിന്റെ അരുളപ്പാട് എന്നതുപോലെ അറിയിക്കട്ടെ. അത് മനുഷ്യനെ അവന്റെ ജഡികമായ ചിന്തകളെ താലോലിക്കുന്നതല്ല, അവന്റെ സ്വന്തം ഇഷ്ടങ്ങളെ താലോലിക്കുന്നതല്ല. ദൈവത്തിന്റെ അരുളപ്പാട് ക്രിസ്തുയേശുവിൽ അവനെ അറിയിക്കുക. അപ്പോ ഒരുപക്ഷെ എനിക്ക് എന്ത്, ദൈവത്തിന്റെ അരുളപ്പാട് ക്രിസ്തുയേശുവിൽ നിങ്ങളെ അറിയിക്കണം. നിങ്ങൾ അറിയണമെങ്കിൽ പ്രിയ സഹോദരങ്ങളെ, വെളിപ്പാട് പുസ്തകം 1 വായിച്ചാൽ ദൈവരാജ്യത്തിന്റെ മെത്തേഡ് അവിടെയാണ്. അതായത് ദൈവം തന്റെ ആലോചന കൊടുക്കുന്നത് ക്രിസ്തുവിന്, ക്രിസ്തു ആ ആലോചന കൊടുക്കുന്നത് ക്രിസ്തുവിന്റെ ദാസന, ബോഡി ഓഫ് ക്രൈസ്റ്റിലേക്ക് കൊടുക്കാൻ വേണ്ടി ക്രിസ്തുവിന്റെ ദാസന് കൊടുക്കുക. തുടർന്ന് ആ ക്രിസ്തുവിന്റെ ദാസൻ വേണം സഭയ്ക്ക് അത് കൈമാറാൻ. ഇതുകൊണ്ടാണ് പറയുന്നത്, ദൈവത്തിന്റെ അരുളപ്പാട് ക്രിസ്തു യേശുവിൽ നിങ്ങളെ അറിയും. അതിന്റെ 3 നിലക്കാരനാണ് ഞാൻ, മനസ്സിലാവുന്നുണ്ടോ? ആ 3 നിലക്കാരനായ ഞാൻ ഇതിൽ നിങ്ങളോട് അറിയിക്കുമ്പോൾ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് എന്നെ സഹായിക്കും, എന്നിലൂടെ അത് നിങ്ങളെ അറിയും.
ആ മെത്തേഡ് അറിയത്തില്ല എങ്കിൽ, ദൈവരായത്തിന്റെ മെത്തേഡൊക്കെ അറിയണം. കഴിഞ്ഞ നാളിൽ നമ്മുടെ ക്ഷുദ്രം ജീവിതം അയക്കിയത് കൊണ്ട് ഇതൊന്നും അറിയാതെ നമ്മൾ കിടക്കുകയായിരുന്നു അല്ലേ. നമ്മളുടെ കീ വാക്യത്തിലേക്ക് നമ്മൾ കിടക്കുന്നതിന് മുമ്പ് ഇത് കർത്താവിനെ ഓർപ്പിച്ചത് കൊണ്ട് നമുക്ക് അങ്ങോട്ടേക്ക് ഒന്ന് കയറാം. വെളിപ്പാട് പുസ്തകം 1-ാം അധ്യായം 1-ാം വാക്യം വായിച്ച് യേശുക്രിസ്തുവിന്റെ വെളിപ്പാട് വേഗത്തിൽ സംഭവിപ്പാനുള്ളത് തന്റെ ദാസന്മാരെ കാണിക്കേണ്ടതിന് ദൈവം അത് അവന് കൊടുത്തു. അവൻ അത് തന്റെ ദൂതൻ മുഖാന്തരം അയച്ച് തന്റെ ദാസനായ യോഹന്നാന് പ്രദർശിപ്പിച്ച്. ഹല്ലേലൂയ. ഇതാണ് ദൈവരായത്തിലെ മെത്തേഡ്. ഇത് നാം അറിയണം കേട്ടോ. എല്ലാം ആരംഭിക്കുന്നത് ദൈവത്തിൽ നിന്നാണ്. ദൈവത്തിൽ നിന്ന് ആരംഭിച്ച് ക്രിസ്തു വഴി അപ്പസ്തോലന്മാരെയും പ്രവാചകന്മാരുടെയും കയ്യിൽ കിട്ടും. തുടർന്ന് അവർ അത് ലോകത്തെ, സഭയെ, ലോകത്തെ അറിയിക്കും. മനസ്സിലാവുന്നുണ്ടോ? നമുക്ക് വായിക്കാം. യേശു ക്രിസ്തുവിന്റെ വെളിപ്പാട്. പക്ഷെ അത് ആരംഭിക്കണം അവിടെ നിന്ന്. വേഗത്തിൽ സംഭവിക്കാനുള്ളത് തന്റെ ദാസന്മാരെ കാണിക്കേണ്ടത്. അപ്പോ ഒരു കാര്യം മനസ്സിലാക്കി കൊടുക്കുക, ദൈവത്തിന്റെ ഒരു പ്രത്യേകതയാണ് സംഭവിക്കാനുള്ളത്. ദൈവം ആരെ കാണിച്ചു കൊടുക്കും? തന്റെ ദാസന്മാരെ കാണിച്ചു. തന്റെ പ്രവാചകന്മാരെ അറിയിക്കാതെ ദൈവം ഒന്നും ചെയ്യുകയില്ല എന്ന വചനം പറയുന്നു. ഹല്ലേലൂയ. വേഗത്തിൽ സംഭവിപ്പാനുള്ള തന്റെ ദാസന്മാരെ കാണിക്കേണ്ടതിന് ദൈവം അത് അവന് കൊടുത്തു. ദൈവം ആർക്ക് കൊടുത്തു? ക്രിസ്തുവിന് കൊടുത്തു. സത്യത്തോടെ മനസ്സിലാക്കണം. ദൈവരാജ്യത്തിന്റെ മെത്തേഡ് ഇതുകൊണ്ട് ക്രിസ്തു പറഞ്ഞേ, എന്നിൽ നിന്നൊന്നും ആരംഭിക്കുന്നില്ല, എല്ലാം ആരംഭിക്കുന്ന പിതാവിൽ നിന്ന്. എനിക്ക് സ്വയം ഒന്നും ചെയ്യാൻ കഴിയുകയില്ല. എന്റെ പിതാവ് എന്ത് പറയുന്നു അത് ഞാൻ നിങ്ങളോട് പറയും. അറ്റ്ലീസ്റ്റ് ക്രിസ്തുവിനെങ്കിലും വിശ്വസിക്കും. ഹല്ലേലൂയ. ദൈവം അത് ക്രിസ്തുവിന് കൊടുത്തു. ക്രിസ്തു തന്റെ ദൂതൻ മുഖാന്തരം അയച്ച് തന്റെ ദാസനായ യോഹന്നാന് പ്രദർശിപ്പിച്ചു. തന്റെ ദാസനായ യോഹന്നാന് പ്രദർശിപ്പിച്ചു. അപ്പോ ക്രിസ്തു പ്രദർശിപ്പിക്കുന്ന ഒരു കൂട്ടം വ്യക്തിത്വങ്ങളുണ്ട്. അതാ യോഹന്നാൻ പറയുന്നത്, ഞങ്ങളുടെ കൂട്ടായ്മയും പിതാവിനോടും ഒരു പുത്രനായ ക്രിസ്തുവിനോടും കൂടെയാണ്. അവിടെ കണ്ടും കേട്ടെന്നുള്ളത് നിങ്ങളെ അറിയിക്കുന്നു. അവിടെ പ്രദർശിപ്പിക്കുന്നു, അവിടെ സംസാരിക്കുന്നു, അതവർ കേൾക്കുന്നു, നിങ്ങളെ അറിയിക്കുന്നു. എന്റെ ആ സ്ഥാനം, യോഹന്നാന്റെ ആ സ്ഥാനം കർത്താവിന്റെ ഹൃദയത്തിൽ പ്രകാശിപ്പിച്ചത് ദൈവത്തിന്റെ അരുളപ്പാട് നിങ്ങളെ അറിയിക്കുന്നു. അപ്പോ വചനം പ്രസംഗിക്കുന്ന ഏതൊരു വ്യക്തിയും മനുഷ്യ ഇഷ്ടങ്ങൾ അതിൽ കൂട്ടിക്കലർത്താതെ ദൈവത്തിന്റെ ഇഷ്ടം മനസ്സിലാക്കി അത് അറിയിക്കുക. പല ജനത്തിനും അത് ഇഷ്ടമാകത്തില്ല, പലരും വിട്ടുപോകും. ഇതൊന്നും ഒരു ദൈവദാസന്റെ വിഷയമല്ല, അതൊക്കെ ദൈവത്തിന്റെ വിഷയമാണ്. ദൈവദാസന്റെ വിഷയം എന്ന് പറയുന്നത് മനുഷ്യരെ പ്രസാദിപ്പിക്കാൻ വേണ്ടിയല്ല നിർത്തിയിരിക്കുന്നത്. ദൈവത്തിനിന്തകളെ, ഈ കുഞ്ഞുങ്ങളെ കുറിച്ചുള്ള ദൈവ അപ്പന്റെ ചിന്തകളെ, സൃഷ്ടാവ് ചിന്തകളെ കുഞ്ഞുങ്ങളെ അറിയിച്ച് ഈ അപ്പനുസരിക്കുവാൻ മനസ്സുള്ളവർക്ക് അത് ഉപയോഗിച്ച് ജീവിച്ച് അപ്പനെ അനുസരിച്ച് തുടർന്ന് അപ്പനേൽപ്പിച്ചിട്ടുള്ള ചെറിയ വിഷയത്തിൽ അല്പത്തിലും വിശ്വസ്തനായിരുന്നാൽ അവരെ അടുത്ത ഫേസ് അവരെ പ്രവേശിപ്പിക്കും. അവരെ അധികത്തിൽ വിചാരകന്മാർ ആക്കി മാറ്റും. ഈ ഫേസ് നമ്മുടെ ഒരു പരീക്ഷ മാത്രമാണ്. അപ്പൊ ഈ വചനം വളരെ ശ്രദ്ധയോടെ കൈക്കൊള്ളുക. ഇപ്പൊ നമ്മൾ വചനം കേട്ടുകൊണ്ടിരിക്കുന്നതൊക്കെ ദൈവം കണ്ടുകൊണ്ടിരിക്കുക, കേട്ടുകൊണ്ടിരിക്കുക. കാരണം ആര് സംസാരിക്കുന്നതാണ്? നമ്മൾ ഓരോരുത്തരും കേൾക്കുന്നത് ദൈവം സംസാരിക്കുന്ന കേൾക്കുക. അപ്പോ നാം ഇതിനെ എങ്ങനെ ശ്രദ്ധിക്കുന്നു എന്നുള്ളത് ദൈവം നോക്കും. താല്പര്യത്തോടുകൂടെയാണ്, പ്രാർത്ഥനയോടുകൂടെയാണ് ദൈവമേ ഈ പറയുന്നത് എനിക്ക് മനസ്സിലാക്കുവാൻ കൃപ തരണം. അല്ലെങ്കിൽ ഒരു കാര്യമില്ല. സത്യം അറിയുമ്പോഴാണ് സത്യം സ്വതന്ത്രമാകുന്നത്. സത്യം അറിയുന്നില്ലെങ്കിലും സ്വതന്ത്രമാകുന്നത്. അപ്പോ ദൈവവചനം എല്ലാവർക്കും, ഇത്ര കേട്ടുള്ള ദൈവവചനം അല്ലെങ്കിൽ സുവിശേഷം എല്ലാവരോടും പറയുമെങ്കിലും എല്ലാവർക്കും അത് കിട്ടത്തില്ല. ഹല്ലേലൂയ. എല്ലാവരോടും പറയുമെങ്കിലും എല്ലാവർക്കും അത് കിട്ടത്തില്ല. എന്റെ പിതാവിനെ ആകർഷിക്കപ്പെടാതെ ആർക്കും ആ വചനത്തിന്റെ അടുക്കൽ വരുവാൻ കഴിയുകയില്ല. വചനത്തിന്റെ അടുക്കൽ വന്നാൽ തന്നെ എല്ലാവർക്കും അത് കിട്ടണമെന്നില്ല. കാരണം അവരുടെ ദാഹം പോലെ ഇരിക്കും. ഈ പണ്ഡിതികൾ ദേവദാസൻ പറഞ്ഞിട്ടുള്ള കാര്യം എന്ന് പറയുന്നത്, ഈ റബ്ബർ തോട്ടത്തില് എല്ലാ റബ്ബറിന്റെയും മുകളിൽ ചിരട്ട വെക്കും. ഈ ചിരട്ട
ഇപ്പൊ മഴ പെയ്ത് കഴിഞ്ഞാൽ ആ ചിരട്ടയിൽ വെള്ളം കിട്ടുന്നതനുസരിച്ചിട്ട് ചിരട്ട എങ്ങനെ ഇരിക്കുന്നതനുസരിച്ചിട്ടാണ്. പലപ്പോഴും ഞാൻ കണ്ടിട്ടുള്ള ഒരു കാര്യം, ഈ റബ്ബർ വെട്ടിയതിന് ശേഷം റബ്ബറിന്റെ പാൽ ഒഴിച്ചതിന് ശേഷം ഈ ചിരട്ട അവർ കമത്തി വെക്കും, ചിലപ്പോൾ ചരിച്ചു വെക്കും, ചിലത് മറന്നു പോകും കമത്താനും അതേപോലെ തന്നെ വെക്കും. അപ്പൊ എന്ത് പറ്റും, ഈ മഴ പെയ്ത് കഴിഞ്ഞാൽ നേരെ ഇരിക്കുന്നതിൽ കുറെ വെള്ളം കിട്ടും, കമന്നിരിക്കുന്നത് ഒട്ടും കിട്ടത്തില്ല, ചരിഞ്ഞിരിക്കുന്നതിൽ ഒട്ടും കിട്ടത്തില്ല, അല്ലെങ്കിൽ ഒരു അല്പം കിട്ടും. ഇതേപോലെ ദൈവസന്നിധിയിൽ നാം എങ്ങനെ ഇരിക്കുന്നു എന്നുള്ളത് വളരെ പ്രാധാന്യം. നിങ്ങൾ ദൈവസന്നിധി ഇരിക്കുമ്പോ ശ്രദ്ധിച്ചേ, ദൈവസന്നിധി ഇരിക്കുമ്പോ ഓ സമയമായല്ലോ തീരുന്നേ എന്ന മനസ്സുമായി നിങ്ങൾ പുറമെ കാണത്തില്ല, എന്ന മനസ്സുമായാണ് നിങ്ങൾ ഇരിക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് ഒന്നും കിട്ടില്ല. ഞാൻ പലപ്പോഴും ശ്രദ്ധിച്ചിട്ടുണ്ട്, എന്റെ മുൻപിൽ ഇരിക്കുന്ന വ്യക്തികൾ ഇടയ്ക്ക് ബ്ലോക്കിലേക്ക് നോക്കും, ഇടയ്ക്കിടയ്ക്ക് അവർ വാശിലേക്ക് നോക്കും, ഇങ്ങനെയൊക്കെ ഇരിക്കുക. എനിക്ക് അവരോട് പിന്നെ പറയാൻ താല്പര്യമില്ല, ഓട്ടോമാറ്റിക് വരുന്നതാണ്. കാരണം ഇവർ മൈൻഡ് പോലും ചെയ്യുന്നില്ല. അങ്ങനെയെങ്കിൽ നമ്മുടെ ഹൃദയത്തിലെ ചിന്തകൾ അറിയുന്ന ദൈവം നമ്മൾ എങ്ങനെയാണ് ഇരിക്കുന്നത്, എങ്ങനെയാണ് ഇരിക്കുന്നുള്ള ചിന്തകളിലൂടെ അറിയും. യഥാർത്ഥത്തിൽ ദൈവമാണ് നമ്മളോട് സംസാരിക്കുന്നത്. നമ്മൾ മനുഷ്യനെയല്ല കാണേണ്ടത്, ദൈവത്തോട് പ്രാർത്ഥിക്കുക, ദൈവമേ എന്നോട് സംസാരിക്കുക. അപ്പോ നമ്മളുടെ ആ ദാഹം അതനുസരിച്ചിരിക്കും നമ്മൾ പ്രാപിക്കുന്നത്. നല്ല ദാഹമുള്ളവനാണെങ്കിൽ നന്നായിട്ട് വെള്ളം കുടിക്കും അല്ലേ. പക്ഷെ ഒരു ദാഹവും ഇല്ല, അങ്ങനെ ഇരിക്കുന്ന വ്യക്തിക്ക് വെള്ളം കൊടുത്താലും വേണ്ട എന്ന് പറയും. അപ്പൊ അങ്ങനെയുള്ള വ്യക്തിക്ക് രണ്ടാമത് ചോദിക്കും, കൊടുക്കാൻ തോന്നത്തില്ല, ചോദിച്ചാൽ കൊടുക്കുവാൻ രണ്ടാമത് തോന്നത്തില്ല. എന്റെ ജീവിതത്തിൽ ഇതുപോലെ ചില അബദ്ധങ്ങളൊക്കെ വന്നത്, ചിലരെ സഹായിക്കാൻ വേണ്ടി ബുദ്ധിമുട്ടാണല്ലോ എന്നുള്ള ചിന്തയിൽ അങ്ങോട്ടേക്ക് ചോദിച്ചപ്പോ ചോദിക്കരുതെന്നായിരുന്നു പിന്നെ തോന്നിപ്പോയി. ആ ചോദിച്ച വ്യക്തിക്ക് അതൊരു ഇൻസൾട്ടായിട്ട് മാറി, ഇൻസൾട്ടായിട്ട് മാറി, എന്നെ എങ്ങനെ സഹായിക്കാമോ ചോദിച്ചു. അപ്പോ പ്രിയ സഹോദരങ്ങളെ, അങ്ങനെ ഇരിക്കുന്ന, അതായത് വചനത്തോട് താല്പര്യമില്ലാത്ത വ്യക്തിത്വങ്ങളാണ് നമ്മളെങ്കിൽ ദൈവം നമ്മളോട് സംസാരിച്ചാൽ നമുക്ക് മനസ്സിലാകും വളരെ താല്പര്യത്തോടെ. മാൻ നീരിനായി വെള്ളത്തിനായി കാത്തിരിക്കുന്നത് പോലെ ദൈവസന്നിധി നമ്മൾ കാത്തിരിക്കുന്നുവെങ്കിൽ ദൈവം പറയുന്നത് നമുക്ക് മനസ്സിലാകും. തൃപ്തിപ്പെട്ടിരിക്കുന്ന വ്യക്തിക്ക് ഒന്നും കിട്ടത്തില്ല, ഇപ്പൊ ഉള്ളതിൽ തൃപ്തിപ്പെട്ടിരിക്കുന്നു. ആത്മാവിൽ ദരിദ്രരായവർ ബാക്കിയവർ ദൈവരാജ്യം അവർക്കുള്ളത്. ജ്ഞാനികൾക്കും വിവേകികൾക്കൊക്കെ മറച്ചു വെച്ച് ദൈവം ഇത് ശിശുക്കൾക്ക് വെളിപ്പെടുത്തുക. ശ്രദ്ധയോടുകൂടി ആയിരിക്കാം എന്ന് നിങ്ങൾ കേൾക്കുവാൻ പോകുന്ന ഇതുമായുള്ള ബന്ധത്തിൽ, ദേവാലയ പണിയുമായുള്ള ബന്ധത്തിൽ മറ്റൊരു പുതിയ കാര്യം. അപ്പൊ ഇതുമായുള്ള ബന്ധത്തില് നമുക്കൊരല്പം ടെക്നോളജി ഒക്കെ ഒന്ന് പഠിക്കാം, എന്റെ കൂടെ സഹകരിക്കണേ. ഇത്തിരി കമ്പ്യൂട്ടർ ടെക്നോളജി ഒക്കെ ഒന്ന് പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് കർത്താവ് നമ്മുടെ ഉള്ളിലുള്ള ഉള്ളിൽ ചെയ്യുന്ന ആ ഇൻവിസിബിൾ എഞ്ചിനീയറിങ്, അദൃശ്യമായ ആ പ്രവൃത്തി നമുക്ക് മനസ്സിലാകാൻ അല്പം എളുപ്പമായി. നിങ്ങളെ അറിയത്തില്ല എങ്കിലും ഒരല്പമായിട്ട് ഞാൻ നിങ്ങളെ സഹായിക്കാം മനസ്സിലാക്കുവാനായിട്ട്. കാരണം നമ്മൾ ഇന്നൊരു പ്രൊജക്റ്റിലാണ്. നമ്മുടെ കീ വാക്യത്തിലേക്ക് നമുക്ക് കടന്നു വരാം. എഫേസ്യ ലേഖനം 2-ാം അധ്യായം അതിന്റെ 20 മുതലുള്ള വാക്യങ്ങൾ നമുക്ക് വായിക്കാം. ക്രിസ്തു യേശു തന്നെ മൂലക്കല്ലായിരിക്കെ നിങ്ങളെ അപ്പോസ്തലന്മാരും പ്രവാചകന്മാരും എന്ന അടിസ്ഥാനത്തിന്മേൽ പണിതിരിക്കുന്നു. അവനിൽ കെട്ടിടം മുഴുവനും യുക്തമായി ചേർന്ന് കർത്താവ് വിശുദ്ധ മന്ദിരമായി വളരുന്നു. അവനിൽ നിങ്ങളെയും ദൈവത്തിന്റെ നിവാസമാകേണ്ടതിന് ആത്മാവിനാൽ ഒന്നിച്ചു പണിതു വരുന്നു. പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ. ഒരു ഭവനം പൊളിച്ച് വേറൊരു ഭവനം പണിയുക, ഇത് ഓരോ വിശുദ്ധനും വിശ്വാസിയും മനസ്സിലാക്കേണ്ട കാര്യം. രക്ഷിക്കപ്പെട്ട്, സ്നാനപ്പെട്ട്,
കഴിഞ്ഞാൽ എല്ലാ പരിപാടിയും തീർന്നു, ഇനി കൈയടിക്കാതെ ദശാംശം കൊടുക്കുക എന്നുള്ള തലം അതിൽ മാത്രം ഒതുങ്ങിക്കിടക്കുന്ന ജനം മനസ്സിലാക്കേണ്ടത്. ഇവിടെ ദൈവത്തിന്റെ വചനം പറയുന്നു, ഇനി ഇനി എന്ത് സംഭവിക്കുന്നു? അവർ എഴുതിയിരിക്കുന്നു ക്രിസ്തയേശു എന്ന അടിസ്ഥാനത്തിന് മേൽ പണി ആരംഭിച്ചു, ആത്മാവ് കൊണ്ട് ആരംഭിച്ചു. ഒരുവൻ ക്രിസ്തുവിനോട് ചേർന്നാൽ ക്രിസ്തുവുമായി ഏകാത്മ ആത്മാവിൽ ആരംഭിക്കുക. എന്നാൽ ശുദ്ധനം ചെയ്ത് മയക്കപ്പെട്ടവർ ആത്മാവ് കൊണ്ട് ആരംഭിച്ച് പുറകിലേക്ക് വന്ന് ജഡത്തിൽ അവസാനിക്കും. എന്ത് തിന്നും, എന്ത് കുടിക്കും, എന്തെടുക്കും എന്നുള്ളതിനൊക്കെ വേണ്ടി കർത്താവിനെ ആരാധിച്ചു സ്തുതിച്ചും പ്രാർത്ഥിച്ചും പിടിച്ചു വെച്ച് പ്രാർത്ഥിക്കും. സഹോദരി എന്നൊക്കെ പറഞ്ഞ അവർ പിടിച്ചു വെച്ച് പ്രാർത്ഥിക്കും. ഇതെല്ലാം കഴിഞ്ഞ് എല്ലാം പുറകിലുള്ളതിന് വേണ്ടിയാ മുമ്പിലോട്ട് പോകുന്നത്. എന്നാൽ ക്രിസ്തുയേശുവിൽ ആരംഭിച്ച് മുമ്പിലേക്ക് പോകുന്നത് എന്തിനു വേണ്ടിയാ? അവർ എഴുതിയിരിക്കുകയാണ് കർത്താവിൽ ഒരു വിശുദ്ധ മന്ദിരമായി വളരെ. അതെന്തിനു വേണ്ടിയാ? അവർ എഴുതിയിരിക്കുന്നു ദൈവത്തിനൊരു ഭവനം ഉണ്ടാക്കുകയാണ്. ദൈവം നമ്മളിൽ, ദൈവത്തിന് ദൈവം ഒരു ഭവനം ഉണ്ടാക്കുകയാണ്. അതാ ഇത്രയും നാളും നമ്മുടെ ഭവനമായിരുന്നു, ഇനി അത് ദൈവത്തിന്റെ ഭവനവും നമ്മൾ അവിടുത്തെ കെയർടേക്കറുമായി മാറി. ഇപ്പഴത്തെ കിട്ടുന്നുണ്ടോ? വല്ലതും മനസ്സിലാകുന്നുണ്ടോ? ഇത് മനസ്സിലാകാത്തതിന്റെ വലിയൊരു കാര്യമുണ്ട്. അതിലേക്കാണ് നമ്മൾ കടന്നു വരുന്നത്. അതൊക്കെ എഴുതിയിരിക്കുക അവനിൽ, അതായത് ക്രിസ്തുവിൽ നിങ്ങളെയും നമ്മളെയും ദൈവത്തിന്റെ നിവാസമാകേണ്ടതിന്. അപ്പൊ ക്രിസ്തു ആരുടെ നിവാസമാണ്? ദൈവത്തിന്റെ നിവാസമാണ്. ദൈവത്തിന്റെ സർവസമ്പൂർണതയെ ക്രിസ്തയേശുവിൽ നിറഞ്ഞിരിക്കുന്നു. കാരണം ദൈവം ക്രിസ്തുവിൽ വസിച്ചാണ് പ്രവർത്തിച്ചിരുന്നത് ഈ ഭൂമിയിൽ. ഇതുകൊണ്ടാണ് യോഹന്നാൻ 14 പത്രത്തിൽ കർത്താവ് പറയുന്നത്, അതിന് മുമ്പ് പറയുന്നത് എന്നെ കാണുന്നവൻ പിതാവിനെ കാണുന്നത്. എങ്ങനെയാണ് കർത്താവ് അവിടെ പറയാണ്? പിതാവ് എന്റെ ഉള്ളിൽ വസിച്ച് എന്നിലൂടെ പ്രവർത്തിക്കുകയാണ്. ഇതേ അവസ്ഥയിലേക്ക് നിങ്ങളെയും കൊണ്ടുവരികയാണ്. നിങ്ങളും ദൈവത്തിന്റെ ആലയമായി മാറാൻ പോവുകയാണ്. അതിന്റെ പണി പരിശുദ്ധാത്മാവെന്ന പ്രൊജക്ട് മാനേജറിലൂടെ നടക്കുകയാണ്. ഞാനാണ് അതിന്റെ അടിസ്ഥാനം എന്ന് പറയുന്നത് പോലെ ഇതാ പറയാണ് അവനിൽ ക്രിസ്തുവിൽ നിങ്ങളെയും, അതായത് ഷാജിയെയും ശിവയെയും ക്രിസ്തുവിനെയും റൈജുവിനെയും എല്ലാ സഹോദരിമാരെയും സഹോദരന്മാരെയും എല്ലാവരെയും നിങ്ങളെയും ദൈവത്തിന്റെ നിവാസമാകേണ്ടതിന്. ദൈവം നമ്മുടെ ഉള്ളിൽ താമസിക്കാൻ ആത്മാവിനാൽ, ആത്മാവെന്ന പ്രൊജക്ട് മാനേജറിനാൽ ഒന്നിച്ചു പണിതു വരുന്നു. ഈ പണിയെ സഹകരിക്കാറുണ്ടോ? കുറച്ചു നാളായ ദേവാസിനെ അങ്ങനത്തെ പ്രസംഗിക്കുന്നേ. ഇതിനുമുമ്പ് വേറെ സബ്ജക്ട് ആയിരുന്നല്ലോ, ഇപ്പൊ ഇത് കഴിയുമ്പോൾ വേറെ സബ്ജക്ട് ഉണ്ടാവും. അതിങ്ങനെ പറഞ്ഞു പറഞ്ഞു പോകും, ഞങ്ങളിങ്ങനെ കേട്ട് കേട്ടിരിക്കും എന്ന ചിന്തയാണെങ്കിൽ കാര്യം. കാരണം നിങ്ങൾ ചെയ്യുന്നത് പുതിയ വീഞ്ഞ് കൊണ്ടുപോയി പഴയ തുരുത്തിൽ വെക്കുക, വർക്കിയില്ല. പുതിയ വീഞ്ഞ് കൊണ്ടുപോയി പഴയ തുരുത്തിൽ വെക്കുകയാണ് ഇത് വർക്ക്. അപ്പൊ ഈ ദേവാലയം പണി നമ്മുടെ ഉള്ളിൽ നടക്കുകയാണ്. അപ്പൊ ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, നമ്മളുടെ വീട്, അതായത് ഈ ജീവിതം, ഈ ആലയം ദൈവത്തിന്റെ ആലയമായി മാറ്റുകയാണ്. അതിന് നമ്മൾ സമ്മതിക്കുമോ? അതിന് നമ്മൾ സമ്മതിക്കണം. നമ്മൾ സമ്മതിക്കുന്നില്ല എങ്കിൽ ഈ കാര്യമൊന്നും നടക്കില്ല. ഇങ്ങനെ ആയി കഴിയുമ്പോൾ നമ്മളുടെ എല്ലാ ആവശ്യങ്ങളുടെ മേലും ദൈവത്തിന്റെ കരം വെളിപ്പെടും. ഇതാണ് കർത്താവായ യേശു പറഞ്ഞത്, മുമ്പേ നീ ദൈവരാജ്യം അന്വേഷിക്കുക, എന്ത് തിന്നു, എന്ത് കുടിക്കുക, എന്ത് ഉടുക്കും എന്നൊക്കെയായിരുന്നു നേരത്തെ നിങ്ങളുടെ അന്വേഷണം അല്ലേ? ഇനി അന്വേഷണം മാറണം, മുമ്പേ ദൈവരാജ്യം അന്വേഷിക്കുക. അതായത് ദൈവം നിന്നിൽ വാഴുന്ന, നിന്നെ വാഴുന്ന, നിന്നെ ഭരിക്കുന്ന, അതിലേക്ക് കടന്നു വരാം. സ്ക്രീനിൽ എഴുതിയങ്ങനെ കണ്ടോ, നാം വസിക്കുന്ന ഭവനം നമ്മുടേതായിരിക്കുന്നത് പോലെ ദൈവം വസിക്കുന്ന ഭവനം ദൈവത്തിൻ്റെതാണ്. അപ്പോ നാം ദൈവത്തിന്റെ നിവാസമാകേണ്ടതിന് ഒന്നിച്ച് പണിതു വരുന്നുവെങ്കിൽ, അങ്ങനെ ദൈവത്തിന്റെ നിവാസമായി നാം മാറിയാൽ ആ ഭവനത്തിന്റെ കാര്യം ആര് നോക്കും? അതിന്റെ ഉടമസ്ഥൻ നോക്കും അല്ലെ? നമ്മുടെ വീടിന് പെയിന്റ് അടിക്കുന്നത് തെക്കേ വീട്ടിലെ വാസുദേവനാണ്.
അല്ലല്ലോ, നമ്മൾ തന്നെയല്ലേ അതിന്റെ പങ്കെല്ലാം മുടക്കി അല്ലേ. ഒരുപക്ഷെ വാസുദേവനെ പൂലിക്ക് വിളിക്കുക, കാരണം അത് നമ്മുടെ വീട്. അങ്ങനെയെങ്കിൽ ദൈവം വസിക്കുന്ന ഈ ആലയത്തെ സൂക്ഷിക്കുവാനുള്ള പരിപൂർണ ഉത്തരവാദിത്വവും ആഗ്രഹവും എല്ലാം ദൈവത്തിൻ്റെ. ഇതാ കർത്താവ് പറഞ്ഞേ, നീ നിന്നെ തന്നെ ദൈവത്തിന്റെ ആലയമാക്കി മാറ്റുക, മുമ്പേ ദൈവരാജ്യം അന്വേഷിക്കുക. അതോടെ നിന്റെ ഓണർഷിപ്പ് ചേഞ്ച് ആവും, നിന്റെ ആവശ്യങ്ങളെല്ലാം അതോടുകൂടെ ദൈവത്താൽ നടത്തും. അപ്പോ ഈ ഒരു പണി വളരെ അത്യാവശ്യമാണ്. അപ്പൊ ഇതുമായുള്ള ബന്ധത്തിൽ നാം നേരത്തെ കേട്ടത്, നേരത്തെ മനസ്സിലാക്കിയത്, അപ്പോ നമ്മുടെ ഈ പഴയ ഭവനോ ഇതും ഇതുമായി ബന്ധപ്പെട്ടതെല്ലാം മരണത്തിന്റെ കീഴിലാണ്. കഴിഞ്ഞ സന്ദേശത്തിൽ നമ്മളൊരു വീഡിയോ ഒക്കെ കാണാം അല്ലേ, മനുഷ്യനും മരണവും തമ്മിലുള്ള യുദ്ധം. നിങ്ങള് പലരും അത് ഷെയർ ചെയ്തു, അവർക്കൊക്കെ കൊടുത്തു, അത് ഫേസ്ബുക്കിലും യൂട്യൂബിലും ഒക്കെ അവൈലബിൾ ആണ്. ഷെയർ ചെയ്യുന്നവർക്കായ സ്തോത്രം, ഷെയർ ചെയ്യാത്തവർ നിങ്ങൾക്ക് ബുദ്ധി ഉദിക്കട്ടെ, മറ്റുള്ളവർക്കും വെളിച്ചം കൊടുക്കുവാൻ തക്കവണ്ണം അത് ഷെയർ ചെയ്താൽ നല്ലതായിരിക്കും എന്ന് ഓർപ്പിക്കുകയാണ്. അപ്പോ ഈ ജീവിതം, ഈ പഴയ സൃഷ്ടിയുടെ ഈ ജീവിതം മരണത്തിന്റെ കീഴിലാണ്. ആ വ്യക്തി മരണത്തോട് യുദ്ധത്തിലാണ്. മരണം ആ വ്യക്തിയെ ജയിക്കും എന്ന് നാം കണ്ടു. എന്നാൽ ഇവിടെയാണ് ഒരു ഭവനമാറ്റത്തിന്റെ പ്രാധാന്യം. ഭവനമാറ്റത്തിന്റെ പ്രാധാന്യം ഇവിടെയാണ്. ഈ മരണമുള്ള ഈ ആലയത്തെ ദൈവത്തിന്റെ ആലയമാക്കി മാറ്റുവാൻ ബുദ്ധിമാന്മാർ സ്വർഗത്തിലെ ദൈവത്തിന്റെ പദ്ധതിയോട് ചേരുമ്പോൾ ആ മരണമുള്ള ആലയത്തെ ദൈവം മരണമില്ലാത്ത ദൈവ ആലയമാക്കി മാറ്റും. ഇവിടെ നമുക്ക് ബുദ്ധിയുണ്ടാകും. മറ്റുള്ള എല്ലാ ഘോഷങ്ങളും നിന്നു പോകും, മറ്റുള്ള എല്ലാ പരിപാടികളും നിന്നു പോകും. കുറെ ആരവം ഉണ്ടാക്കി ജനത്തെ ഇളക്കി പൈസ പിരിക്കുന്ന പരിപാടികളൊക്കെ നിന്നു. ഈ കാലം അതിനെയൊക്കെ ഒന്ന് സ്റ്റോപ്പ് ചെയ്തിട്ടുണ്ട്. എന്നാൽ ബുദ്ധിമാന്മാർ അത് ഓൺലൈനിലൂടെ ചെയ്തെടുക്കുന്നു. ഈ ലോകത്തിന്റെ ബുദ്ധിമാൻ, പക്ഷെ എത്ര കാലം അവരങ്ങനെ ചെയ്യും? ഈ നാളുകളിൽ ദേഹിയെ നേടുന്നവനാണ് ബുദ്ധിമാൻ. ഇത് മനസ്സിലാക്കി എന്നിട്ട് ദേഹിയെ നേടുവാൻ ദൈവത്തിന്റെ കൃപയെ ശരണം. പണമെല്ലാം സെക്കൻഡറി, അതെല്ലാം സെമിത്തേരിയുണ്ട് അവസ്ഥ. ഇവൻ പണം നേടുന്നത് പോലും ദേഹിയെ നേടുവാനായി അത് നിത്യമായി നിലനിൽക്കും. അപ്പോ ഇവിടെ നാം ഇന്ന് മനസ്സിലാക്കുന്ന കാര്യം എന്ന് പറയുന്നത്, നിങ്ങൾക്ക് ഒരുപക്ഷെ ആദ്യമായിട്ട് കേൾക്കുന്നതായിരിക്കാം, കമ്പ്യൂട്ടറുമായി ബന്ധപ്പെട്ട ഒരു കാര്യമാണ് നിങ്ങളോട് പറയാൻ പോകുന്നത്. ഇലക്ട്രോണിക് ഡിവൈസുകളുമായി ബന്ധപ്പെട്ടൊരു കാര്യമാണ് പറയാൻ പോകുന്നത്. ഇതുമായി ബന്ധപ്പെട്ട് കർത്താവ് പറഞ്ഞൊരു വാക്യം പറഞ്ഞിട്ട് എന്തുകൊണ്ടാണ് ഇന്ന് ഈ ജനത്തിന് അവരുടെ അകത്തളത്തിലെ ഈ ദേവാലയ പണിക്ക് ചേരുവാൻ കഴിയാത്തത്? എന്തുകൊണ്ടാണ് ഈ പണി നടക്കാത്തത്? മാർക്കോസ് സുവിശേഷം കാര്യമായിട്ട് എടുക്കണേ, ഇല്ല എങ്കിൽ ഇതുകൊണ്ടത് കുഞ്ഞുങ്ങളെ യാതൊരു കാര്യവുമില്ല. നിങ്ങൾക്ക് ഇതുവരെ പണി നടക്കാത്തതിന്റെ കാരണം, നിങ്ങൾക്ക് സ്തുതിക്കാൻ പറ്റുന്നുണ്ട്, പ്രാർത്ഥിക്കാൻ പറ്റുന്നുണ്ട്, പക്ഷേ ഈ ദേവാലയ കൺസ്ട്രക്ഷൻ ഒന്നും ദൈവത്തോടു കൂടെയുള്ള ആ വാസം ഒന്നും അനുഭവിക്കാൻ പറ്റുന്നില്ല എങ്കിൽ ഇത് പ്രത്യേകം ശ്രദ്ധിക്കുക. ഈ ഒരു വ്യവസ്ഥയിൽ വീണുപോയതാണ്. മാർക്കോസ് 2:22 അതിന്റെ 22-ാം വാക്യം.
ആരും പുതിയ വീഞ്ഞ് പഴയ തുരുത്തിയിൽ പകർന്നു വെക്കുമാറില്ല. വെച്ചാൽ പുതിയ വീഞ്ഞ് തുരുത്തിയെപ്പോലും വീഞ്ഞ് ഒഴുകിപ്പോകും, തുരുത്തി നശിച്ചു പോകും. പുതിയ വീഞ്ഞ് പുതിയ തുരുത്തിയിൽ അത്രേ പകർന്നു വെക്കേണ്ടത്. ഹല്ലേലൂയ. ഈ ഒരു വചനമാണ് ഇന്ന് പലരുടെയും ആത്മീക വളർച്ചയ്ക്ക് തടസ്സമായി നിൽക്കുന്നതിന്റെ കാരണത്തിലേക്ക് വെളിച്ചം വീശുന്നു. ശ്രദ്ധിച്ചിട്ടുണ്ടോ എത്രമാത്രം ദൈവരാജ്യത്തിന്റെ വചനം പറഞ്ഞാൽ നീ നിന്റെ ജീവനെ നേടുവാൻ ശ്രമിച്ചാൽ അതിനെ കളയും, നീ അതിനെ കളഞ്ഞാൽ അതിനെ നേടും എന്നൊക്കെ പറഞ്ഞിട്ടും കർത്താവ് നേരിട്ട് പറഞ്ഞ കാര്യം എല്ലാ സുവിശേഷത്തിലും പറഞ്ഞിട്ടും ഇതൊന്നും പറഞ്ഞാലും അന്നമ്മച്ചയടുത്തേക്കോ അതായത് പൗലോസിയായിട്ടോ ഒന്നും ഒരു എഫക്റ്റീവില്ല. അവര് വീണ്ടും മീറ്റിംഗ് ഒക്കെ കഴിഞ്ഞിട്ട് പിന്നെ എന്തൊക്കെയുണ്ട് വിശേഷങ്ങളൊക്കെ സുഖല്ലേ എന്നൊക്കെ പറഞ്ഞ് കുറച്ച് നാട്ടുവിശേഷവും പിന്നെ കുറച്ച് ഈ ടി വിയിൽ കണ്ടതും അവിടെ കണ്ടു ഇതൊക്കെ പറഞ്ഞിട്ട് അവരുടെ പാട്ടിന് അവര് മാറത്തില്ല. അവരങ്ങനെ തന്നെ. ഇതിന്റെ പ്രശ്നം എന്ന് പറഞ്ഞാൽ കർത്താവിന്റെ ഭാഷ പറഞ്ഞാൽ തുരുത്തി മാറിയിട്ടില്ല. പുതിയ വീഞ്ഞ് കൊണ്ടുപോയി ദൈവരാജ്യം പ്രസംഗിക്കുക, പുതിയ വീഞ്ഞ് സപ്ലൈ ചെയ്യുന്നവർ തന്നെ ചുരുക്കമാണ്. പുതിയ വീഞ്ഞ് കൊണ്ടുപോയി ദൈവരാജ്യം പ്രസംഗിക്കുന്ന ദൈവദാസൻ കൊടുത്തതാ. പക്ഷേ ഇത് അവർക്കൊന്നും മേരി ചേച്ചിക്ക് കയറ്റില്ല, അന്നമ്മച്ചേച്ചിക്ക് കയറ്റില്ല, ജോസഫേട്ടന് കയറ്റില്ല, പൗലോസേട്ടന് കയറ്റില്ല. കാരണം തുരുത്തി പഴയത്. ഇവിടെ നമുക്ക് വേണ്ടത് ആദ്യം തന്നെ ക്രിസ്തുവിന്റെ മനോഭാവം ഇല്ലാത്ത ഒരു വ്യക്തിക്ക്, ഈ പഴയ വിഗ്രഹാരാധന മനോഭാവമുള്ള വ്യക്തിക്ക് ആത്മമണ്ഡലത്തിൽ വളരുക പ്രയാസം. അവർക്കൊക്കെ അവരുടെ സ്വന്തം വിഷയങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പറ്റും. കൊച്ചിന്റെ അഡ്മിഷൻ, മോളുടെ വിവാഹം, മോന് ജോലി കിട്ടണം, ഇതുവരെ ഒരു കുഞ്ഞുണ്ടായിട്ട് കുഞ്ഞിനെ കിട്ടും, ഇതൊക്കെ ഒരു പ്രാർത്ഥിക്കാൻ പറ്റും. പക്ഷേ ഇതൊക്കെ ഭൗതിക തലത്തിൽ ഒതുങ്ങുന്നതാണ്, മരണം കൊണ്ട് അവസാനിക്കുന്നത്. നിത്യമായതിലേക്ക് മൂവ് ചെയ്യാൻ നമുക്ക് കഴിയുകയും കാരണം ഈ ഒരു വ്യവസ്ഥ ശ്രദ്ധിക്കുക. തുരുത്തി മാറിയിട്ട് ഈ അടുത്ത് ഞങ്ങൾ ഫേസ് ചെയ്യുന്ന ഒരു പ്രധാന പ്രശ്നം, ഞങ്ങളുടെ ജോലിയുമായി ബന്ധപ്പെട്ട ഒരു പ്രധാന പ്രശ്നമാണ്. ധാരാളം സ്ഥലങ്ങളിൽ കമ്പ്യൂട്ടർ പ്രിന്റേഴ്സ്, സ്കാനേഴ്സ് വർക്ക് ചെയ്യുന്നു, അല്ലെങ്കിൽ അതിന്റെ ഇങ്ക് ഇടുമ്പോൾ അതിന്റെ കാറ്റേജ് ഇടുമ്പോൾ അത് എടുക്കുന്നില്ല. അതിന്റെ വിഷയം തപ്പിച്ചെന്നപ്പോ മനസ്സിലായ കാര്യം ബേസിക്കലി വിൻഡോ എന്ന് പറയുന്ന ഒരു സോഫ്റ്റ്വെയറില് കമ്പനി തന്നെ ഒരു അപ്ഡേഷൻ നടത്തി. ആ അപ്ഡേഷൻ നടത്തിയതിന് ശേഷം അതിനോട് അറ്റാച്ച് ചെയ്യപ്പെട്ടിരിക്കുന്ന പെരിഹറൽസ് അതായത് എക്യുപ്മെന്റുകൾ പിന്നെ വർക്ക് ചെയ്യുന്നില്ല. കാരണം ഈ അപ്ഡേറ്റ് ചെയ്ത സോഫ്റ്റ്വെയർ അതുമായിട്ട് ഈ ഹാർഡ്വെയറിലുള്ള സോഫ്റ്റ്വെയറും തമ്മിൽ യോജിക്കുന്നു. പിന്നെ തുടർന്ന് ഹാർഡ്വെയറിലുള്ള സോഫ്റ്റ്വെയർ അതായത് പ്രോഗ്രാം അത് ഇതിനോട് യോജിച്ച ലെവലിലേക്ക് കൊണ്ടുവന്നതിന് ശേഷമാണ് ഇത് വർക്ക് ചെയ്യുന്നത്, അല്ലെങ്കിൽ വർക്ക് ചെയ്യില്ല. കർത്താവ് പറഞ്ഞതും ഇതേപോലെ ഒരു കാര്യമാണ്. ഇത് നിങ്ങൾക്ക്
ഉപയോഗപ്രദമാകണമെങ്കിൽ കർത്താവ് തരുന്ന പുതിയ വീഞ്ഞ് അത് നിങ്ങൾ കൊണ്ടുപോയി പുതിയ തുരുത്തിയിൽ വെക്കണം. നിങ്ങളുടെ പഴയ തുരുത്തിയിൽ വെച്ചാൽ അത് നിങ്ങൾക്ക് പ്രയോജനമില്ല. ഇത് നിങ്ങൾക്ക് എങ്ങനെ മനസ്സിലാക്കി തരണമെന്ന് കർത്താവ് കൃപയെ ശരണപ്പെടുക. ഒരല്പമെങ്കിലും കമ്പ്യൂട്ടർ നോളജ് ഒക്കെ നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ ഇത് ഒരല്പം മനസ്സിലാവും. കമ്പ്യൂട്ടറുമായിട്ട് ബന്ധപ്പെട്ട് പറയുന്ന നിങ്ങൾ ഒരുപക്ഷെ ജീവിതത്തിൽ ഒരിക്കലെങ്കിലും കേട്ടിട്ടുണ്ടാവും ഫേംവെയർ എന്ന് പറയുന്ന സാധനം. അപ്പോ തന്നെ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും സോഫ്റ്റ്വെയറും കേട്ടിട്ടുണ്ടാവും. ഈ ഫേംവെയർ എന്ന് പറയുന്ന സാധനം ശ്രദ്ധിച്ച് കേൾക്കണേ, ഒന്ന് മനസ്സിലാക്കണേ, എങ്കിൽ ഇതും എളുപ്പം മനസ്സിലാവും. ഈ ഫേംവെയർ എന്നുള്ള കാര്യം ഒരു കമ്പ്യൂട്ടർ നിങ്ങൾ വാങ്ങിക്കുമ്പോൾ അതിന്റെ ഫാക്ടറി സെറ്റ് ചെയ്യുന്നത്, ഫാക്ടറി അതിന് സെറ്റ് ചെയ്യുന്നത് ഒരു ഇന്റഗ്രേറ്റഡ് സർക്യൂട്ട്, ഒരു ഐ സിയിലാണ്. എന്നിട്ടത് ആ അതിന്റെ മദർ ബോർഡിൽ ഫിക്സ് ചെയ്യും. ആ ഫേംവെയറിനെ വിളിക്കുന്ന പേര് ബയോസ്, ബേസിക് ഇൻപുട്ട് ഔട്ട്പുട്ട് സിസ്റ്റം. ആ ഫേംവെയർ അതൊരു മെമ്മറിയാണ്, അതില് ഒരു പ്രോഗ്രാമുണ്ട്. ആ പ്രോഗ്രാമില് നമുക്ക് അതായത് ഒരു ഡാറ്റ ഫീഡ് ചെയ്തിട്ടുണ്ട്. അതിനെ ഫേംവെയർ എന്ന് വിളിക്കുന്നു. ഫേം എന്ന് പറയുമ്പോൾ തന്നെ അതിനർത്ഥം ഫിക്സ്ഡ് എന്നർത്ഥം, ഫിക്സ്ഡ്. അതിൽ ഉറപ്പിച്ചു വെച്ചിരിക്കുക, ശ്രദ്ധിച്ചേ, ഉറപ്പിച്ചു വെച്ചിരിക്കുക. ആ കമ്പ്യൂട്ടറിന്റെ സ്വഭാവം മുഴുവൻ അതിൽ ഉറപ്പിച്ചിട്ടുണ്ട്. ഈ ബേസിക് സ്വഭാവത്തിനനുസരിച്ച് മാത്രമാണ് ഇനി അതിലേക്ക് സോഫ്റ്റ്വെയർ ഇടാൻ പറ്റും. സോഫ്റ്റ്വെയർ ഇടുന്നത് ആരാന്നറിയാമോ? ഉപയോഗിക്കുന്ന നമ്മളാണ്. പക്ഷേ കമ്പനി ഫിക്സ് ചെയ്ത ഫേംവെയറിനനുസരിച്ച് മാത്രമേ, ഫേം എന്ന് പറഞ്ഞ ഫിക്സ്ഡ്, ആ ഫേംവെയറിനനുസരിച്ച് മാത്രമേ നമുക്ക് അതിലേക്ക് സോഫ്റ്റ്വെയർ ഇട്ട് കൊടുക്കാൻ പറ്റൂ. സോഫ്റ്റ്വെയർ ഇട്ടാൽ നമുക്ക് ഇഷ്ടമുള്ള ഔട്ട്പുട്ട് അതിൽ കിട്ടും. പക്ഷേ ഈ കമ്പനി ഫിക്സ് ചെയ്ത ഫേംവെയറിനനുസരിച്ചല്ല നമ്മൾ സോഫ്റ്റ്വെയർ ഇടുന്നതെങ്കിൽ ഈ സോഫ്റ്റ്വെയറിനെ ഈ ഫേംവെയർ അക്സെപ്റ്റ് ചെയ്യത്തില്ല, സ്വീകരിക്കത്തില്ല. പെടുത്തം കിട്ടിയ ഇനി ഇത് മനസ്സിലാകുന്നില്ല എങ്കിൽ നമ്മുടെ ടെലിഫോൺ അതിന്റെ ഉള്ളിലുണ്ട് ഈ ഫേംവെയർ. ഇതിപ്പോ ആപ്പിളിന്റെ കമ്പനി ഇറക്കുന്ന, അതോടൊപ്പം തന്നെ ഇതാ ആൻഡ്രോയിഡ് അതിൽ വർക്ക് ചെയ്യുന്ന ഫോണുകൾ, ഇതിലെല്ലാം ഫേംവെയർ വേറെ വേറെ. കമ്പനി അതിനുള്ളിൽ ഫിക്സഡ് ആയിട്ട് സെറ്റ് ചെയ്തിരിക്കുന്ന ഫേംവെയർ അത് വേറെ വേറെ. അതുകൊണ്ട് ഒരാപ്പിളിന്റെ ഫേംവെയർ ഉള്ള, അതായത് കമ്പനി ഫിക്സ് ചെയ്തിട്ടുള്ള പ്രോഗ്രാം നിങ്ങൾ മനസ്സിലാക്കി അതിലേക്ക് കൊണ്ട്, അതാണ് അതിന്റെ സ്വഭാവം, അതാണ് അതിന്റെ സ്വഭാവം, അതിലേക്ക് കൊണ്ടുപോയി നിങ്ങള് ആൻഡ്രോയിഡിന്റെ പ്രോഗ്രാം ഇടാൻ നോക്കിയാൽ നടക്കൂല, അത് സംഭവിക്കുകയില്ല. അതിന് ആപ്പിളിന്റെ തന്നെ ഒ എസ് ഓപ്പറേറ്റിംഗ് സിസ്റ്റം കൊടുക്കണം. ആ ഫേംവെയർ ഏതാണോ അതിന് ഇക്വലന്റ് ആയിട്ടുള്ളത് മാത്രമേ അത് സ്വീകരിക്കൂ. ഇനി ഇതും മനസ്സിലായില്ല എങ്കിൽ ശ്രദ്ധിച്ചു കേട്ടോ.
ഗൾഫിലല്ല ഉപയോഗിക്കുന്ന ഗാഡ്ജറ്റുകൾ, ഉപകരണം, ഇലക്ട്രിക്കൽ ഉപകരണങ്ങളുടെ പ്ലഗാണ്. പലപ്പോഴും നാട്ടില് പോകുമ്പോൾ അവിടെ മീറ്റിങ്ങുകൾക്കായിട്ട് കമ്പ്യൂട്ടർ കണക്ഷന് വേണ്ടി ഈ പ്ലഗ് അതിന്റെ അഡാപ്റ്റർ കണക്ട് ചെയ്യാൻ വേണ്ടി പോകുമ്പോൾ, അതിന്റെ എലിമിനേറ്റർ ചാർജർ കണക്ട് ചെയ്യാൻ വേണ്ടി പോകുമ്പോൾ, അവിടെ നാട്ടിലെ വിഷയം എന്ന് പറഞ്ഞാൽ ഈ സംഭവം അവിടെ ഷൂട്ടാകത്തില്ല. കാരണം അവിടെ ഉള്ള പ്ലഗുകൾ, അതായത് ഭിത്തിയിൽ ഫിറ്റ് ചെയ്തിട്ടുള്ള, സെയിം ആയിട്ടുള്ള, ഫിക്സ് ചെയ്തിട്ടുള്ള സോക്കറ്റുകളുണ്ട്. സോക്കറ്റ് ഇത് കണക്ട് ചെയ്യുന്ന അതിന്റെ പേരാണ് സോക്കറ്റ്. സോക്കറ്റ് അത് ഭിത്തിയിൽ ഫിക്സ്ഡ് ആണ്. ഇതിപ്പോ സോക്കറ്റ് ഭിത്തിയിൽ നിങ്ങൾ കാണിക്കാൻ പറ്റാത്തത് കൊണ്ട് ഞാൻ ഇങ്ങനെ കാണിക്കാം. ഇതേപോലത്തെ സോക്കറ്റുകൾ ഇത് നമുക്ക് എക്സ്ട്രാ സിസ്റ്റമുള്ളത് എടുത്തോണ്ട് പോവാം. മറ്റേത് ഫിക്സ്ഡ് ആണ് ഭിത്തിയിൽ. അപ്പൊ നാട്ടിൽ അത് ഫിറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത് ഇതേപോലത്തെ സ്ക്വയർ അല്ല, ഇതേപോലത്തെ സ്ക്വയർ അല്ല, റൗണ്ട് പിന്നാണ്. ദാ ഈ കാണുന്ന ഇതുണ്ടോ, റൗണ്ട് ആയിട്ട്, ഈ റൗണ്ട് ആയിട്ടുള്ള പ്ലഗ് അതിൻ്റെ ഉള്ളിൽ കയറും. പക്ഷേ ഈ സ്ക്വയർ ആയിട്ടുള്ളത് അവിടെ കയറും. അപ്പോ ഭിത്തിയിൽ എങ്ങനെയാണോ സോക്കറ്റ് പിടിപ്പിച്ചിരിക്കുന്നത്, അതനുസരിച്ചിട്ടുള്ള പ്ലഗ് ഉണ്ട് എന്നാലേ കാര്യം നടക്കും, അല്ലെങ്കിൽ ഫിറ്റ് ചെയ്യാൻ പറ്റില്ല. ഇവിടുത്തെ കിട്ടിയോ? അപ്പോ ഈ സോക്കറ്റ് ആണ് ഫേംവെയർ കമ്പനി ഫിക്സ് ചെയ്തിരിക്കുന്നത്, വീട്ടിലെ സ്ഥിരമാക്കി ഫിറ്റ് ചെയ്തിരിക്കുന്നത്. ഈ പ്ലഗ് ആണ് സോഫ്റ്റ്വെയർ. ഇനി അടുത്തത് ഫേംവെയർ ഫിക്സ് ചെയ്യുന്നത് കമ്പനി, സോഫ്റ്റ്വെയർ ഫിക്സ് ചെയ്യുന്നത് കമ്പനിയല്ല, നമ്മളാണ്. കമ്പനിയെ സഹായിക്കും. ഭിത്തിയിൽ ആ സോക്കറ്റ് ഫിക്സ്, ഇലക്ട്രിക്കൽ സോക്കറ്റ് ഫിക്സ് ചെയ്തത് വീടുണ്ടാക്കിയ ആ കോൺട്രാക്ടിങ് കമ്പനി. പക്ഷെ അതിലേക്ക് ഓരോ പ്ലഗും കൊണ്ട് കുത്തുന്നത് കോൺട്രാക്ടിങ് കമ്പനി അല്ല, നമ്മൾ ഓരോരുത്തരുമാ. ശരിയല്ലേ? നിങ്ങൾ ടെലിഫോൺ ചാർജർ കൊണ്ടുപോയി കുത്തിയത് കോൺട്രാക്ടിങ് കമ്പനിയാ? അല്ലല്ലോ, നമ്മൾ ഓരോരുത്തരും അല്ലേ. പക്ഷേ അത് കുത്തിയ സോക്കറ്റ് അതവിടെ വെച്ചത് ആരാ? കോൺട്രാക്ടിങ് കമ്പനി അല്ലേ? അപ്പോ സോക്കറ്റ് വെച്ചത് കോൺട്രാക്ടിങ് കമ്പനി ആയിരിക്കുന്നത് പോലെ നമ്മുടെ ഉള്ളിലെ ഫേം വയർ, കർത്താവിന്റെ ഭാഷയിൽ പറഞ്ഞാൽ തുരുത്തി, അത് വച്ചത് ദൈവമാണ്. പക്ഷേ അതിലേക്കുള്ള വീഞ്ഞ് ഒഴിക്കാൻ തരുന്നതും ദൈവമാണ്, പക്ഷെ ഒഴിക്കേണ്ടത് നമ്മളാണ്. അപ്പൊ ഒന്ന്, തുരുത്തി ദൈവം തരുന്നു, വീഞ്ഞും ദൈവം തന്നെ തരുന്നു, പക്ഷെ ഒഴിക്കേണ്ട നമ്മളാ. തുരുത്തി ദൈവം ഫിക്സ് ചെയ്തു, അതിലേക്ക് വീഞ്ഞ് നമ്മൾ ഒഴിക്കണം. പക്ഷേ ഒഴിക്കുന്ന ആ വീഞ്ഞ് എങ്ങോട്ടേക്ക് ഒഴിക്കുന്നു നമ്മൾ നോക്കണം, എങ്ങോട്ടേക്ക് ഒഴിക്കുന്നു നോക്കണം. ഇതാ ഇതേപോലെയുള്ള ഒരു സംഭവത്തിലേക്ക് കൊണ്ടുപോയി ഞാൻ ഈ റൗണ്ട്, അതായത് ഈ സോക്കറ്റിലേക്ക്, ഗൾഫ് മോഡൽ ഈ സോക്കറ്റിലേക്ക് കൊണ്ടുപോയി നമ്മുടെ കേരള അല്ലെങ്കിൽ ഇന്ത്യ മോഡല് പ്ലഗ് കൊണ്ടുപോയി ഫിറ്റ് ചെയ്യാൻ ശ്രമിച്ചാൽ ഇത് കേറത്തില്ല. കണ്ട, അത് കേറത്തില്ല. ഇതാണ് കർത്താവ് പറഞ്ഞ്, ഞാൻ തരുന്ന പുതിയ വീഞ്ഞ് കൊണ്ടുപോയി നിങ്ങൾ പഴയ തുരുത്തിയിൽ വെക്കരുത്. വെച്ചാൽ പറ്റില്ല, അത് പൊഴിച്ചു പോകത്തേ ഉള്ളൂ, അത് നിൽക്കത്തില്ല, അത് താഴേക്ക് പോകത്തേ ഉള്ളൂ.
ഈ ഒരു സംഭവമാണ് ഇന്ന് അനേക അന്നമ്മച്ചേട്ടത്തിമാരെയും പൗലോസിയേട്ടന്മാരുടെയും ജോസഫ് ഏട്ടന്മാരുടെയും നമ്മളൊക്കെ ഓരോരുത്തരും ആയിരിക്കും ആ അന്നമ്മച്ചേട്ടത്തിയും ജോസഫ് ഏട്ടനുമൊക്കെ. ഇവരുടെ ഒക്കെ ജീവിതത്തിൽ ചുമ്മാ കസേരയിൽ ഒപ്പിപ്പ് ചെയ്തതല്ലാതെ സ്ഥലം കളയുന്നതല്ലാതെ ഇവരുടെ ഉള്ളിലേക്ക് ഇത് പ്രയോജനമായി തീരുന്നില്ല. കാരണം ഇതാ ഇതേപോലത്തെ അവസ്ഥയാ, ഇതേപോലത്തെ ഒരു സോക്കറ്റിലേക്ക് കൊണ്ടുപോയി, സ്ക്വയർ സോക്കറ്റിലേക്ക് കൊണ്ടുപോയി റൗണ്ട് പ്ലഗ് വിറ്റിയാ ശ്രമിക്കുക. കേരളത്തിൽ ഇതാണ് കർത്താവ് പറഞ്ഞു തന്നത്, ഞാൻ തരുന്ന ഈ പുതിയ വീഞ്ഞ് കൊണ്ടുപോയി നിങ്ങൾ പഴയ തുരുത്തിയിൽ വെക്കരുത്. പുതിയ ഫേം വെയറിന് പുതിയ ഫേംവെയർ കമ്പനി തരുന്നതാണെങ്കിൽ, കമ്പനി ഫിക്സ് ചെയ്തിരിക്കുന്നതാണെങ്കിൽ സോഫ്റ്റ്വെയർ കമ്പനി തരുന്നതാ, പക്ഷെ നിങ്ങൾ വേണം അതിനകത്ത് അപ്ലൈ ചെയ്യാൻ. പക്ഷെ നിങ്ങൾ അപ്ലൈ ചെയ്യുന്നത് റോങ് ഫേംവെയറിലാണെങ്കിൽ അത് വർക്ക് ചെയ്യില്ല. ഇന്ന് അനേകരും വർക്ക് ചെയ്യാതിരിക്കുന്നതിന്റെ ക്രിസ്ത്യാനികളെന്ന് പേരുണ്ട്, റിസൾട്ട് ഇല്ല. അകപാടെയുള്ള റിസൾട്ട് എന്ന് പറയുന്നത് പഴയ നിയമത്തിൽ കാണുന്നത് പോലെ കുറച്ച് പ്രാർത്ഥനകളും പാട്ടുകളും സങ്കീർത്തന സ്തുതികളും മാത്രം ഒതുങ്ങി. പുതിയ നിയമ തലത്തിലേക്ക് വരുന്ന ദൈവപുത്രന്മാരായി വെളിപ്പെടുന്നതിനെ കുറിച്ച് ഇവർക്ക് അറിയുകയില്ല. ആത്മമണ്ഡലത്തിലെ ജീവിതത്തെ കുറിച്ച് ഇവർക്ക് അറിയുകയില്ല. യോഹന്നാൻ പറയുന്നത് പോലെ പിതാവിനോട് അവരുടെ പുത്രനായ യേശുവിനോടുള്ള കൂട്ടായ്മയെ കുറിച്ച് അവർക്ക് അറിയുകയില്ല. അവർക്ക് അറിയാവുന്നത് പഴയ തുരുത്തിയിലുള്ള പുറമേയുള്ള കൂട്ടായ്മ മാത്രം, മനുഷ്യരോടുള്ള കൂട്ടായ്മകൾ മാത്രമേ അവർക്ക് അറിയുകയുള്ളൂ. ആരുടെ പേര്? ക്രിസ്തുവിന്റെ പേര്. എന്നാൽ ക്രിസ്തുവിനോട്, ക്രിസ്തുവിൽ ദൈവത്തോടുള്ള കൂട്ടായ്മയെ കുറിച്ച് അവർക്ക് അറിയത്തില്ല. അവർക്ക് ദൂത പൗലോസ് പറയുന്നത് പോലെ ഞാൻ ഈ പറയുന്നതിന്, ഞാൻ ഈ എഴുതുന്നതിന് ദൈവവും ദൂതന്മാരും സാക്ഷി എന്ന് പറയാൻ അവർക്ക് ആ ഒരു മണ്ഡലത്തെ കുറിച്ച് അവർക്ക് അറിയുകയില്ല. പ്രിയ സഹോദരങ്ങളെ, ഇത് കേൾക്കുമ്പോഴും നിങ്ങളുടെ ആ ഫേംവെയർ, നിങ്ങളുടെ തുരുത്തി പഴയതാണെങ്കിൽ വർക്ക് ചെയ്യില്ല. അപ്പോ ദേവാലയ പണിയിൽ ആദ്യം നടക്കേണ്ടത് നമ്മളുടെ ഫേംവെയർ മാറിയ വിവരം നാം അറിയണം. ഇപ്പോഴും ചിലർക്ക് മനസ്സിലാകുന്നില്ല, ചിലർക്ക് മനസ്സിലാകുന്നില്ല എങ്കിൽ ഇടയ്ക്കിടയ്ക്ക് ഞാൻ പറയാറുള്ളൊരു എക്സാമ്പിൾ ഉണ്ട്, അത് നിങ്ങൾ ഇത് കാണിച്ചു തരാൻ ശ്രമിക്കാം. ഉള്ളോടെ എല്ലാം ഇവിടെയും നിങ്ങൾക്ക് ഇത് മനസ്സിലാകുന്നില്ല എങ്കിൽ ലോടെ എല്ലാം വേണ്ട, ഇതെന്തുവാ, ഇത് മനസ്സിലായില്ലെങ്കിൽ ഞാൻ തോറ്റു. അമ്മച്ചിമാരെ മനസ്സിലായ ഇതെന്താ ചെയ്യണേ, പെട്ടെന്ന് പിടുത്തം കിട്ടിയല്ലേ, കഞ്ഞി വയ്ക്കുക, കഞ്ഞി വയ്ക്കുക. ഇവിടെ നിങ്ങൾ കഞ്ഞി വെക്കണ ഏതിലാ? കലത്തില്, പഴയ കലത്തില് കഞ്ഞി വയ്ക്കാം. നിങ്ങളുടെ മോള് നിങ്ങക്ക് ടൗണിൽ പോയി വന്നപ്പോ ഒരു പ്രഷർ കുക്കർ വാങ്ങിച്ചു. ഈ പ്രഷർ കുക്കറിൽ കഞ്ഞി വെക്കുന്നതും നിങ്ങൾ നേരത്തെ കഞ്ഞി വെക്കുന്നതും ഇത് രണ്ടും ഒരേപോലെയാണോ? ഇതിന്റെ പ്രവൃത്തിയിൽ വ്യത്യാസമില്ലേ? ഇത് തന്നെ ഇവിടെയും പറയുന്നത്, ആ കലം അത് തുരുത്തിയാ, തുരുത്തി. അതിൽ കഞ്ഞി വെക്കുന്ന പ്രോഗ്രാം, നമ്മൾ വെക്കുന്ന പ്രോസസ്സിനെയാണ് പ്രോഗ്രാം എന്ന് പറയുന്നത്. ആ രീതി കൊണ്ട് ഈ പ്രഷർ കുക്കറിൽ കഞ്ഞി വെക്കാൻ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് പ്രഷർ കുക്കറിൽ കഞ്ഞി വെക്കുന്ന റിസൾട്ട് ഉണ്ടാവില്ല. ആ രണ്ട് രീതിയും വേറെയാ, പ്രോഗ്രാം വേറെയാ. കാരണം രണ്ട് ഫേംവെയറും അല്ലെങ്കിൽ രണ്ട് പാത്രങ്ങളും വേറെ വേറെ.
ഈ ഒരു അറിവ് നമുക്കില്ല എങ്കിൽ, ആദ്യമേ ഇല്ല എങ്കിൽ നമുക്ക് ഈ ദേവാലയ പണി, ഇതിന്റെ കൺസ്ട്രക്ഷൻ നമ്മൾ മുന്നോട്ടേക്ക് പോവുകയില്ല. നമ്മൾ വീണ്ടും പഴയതുപോലെ തന്നെ ഇരിക്കും. ഭക്തനാണോ? ഭക്തനാണ്. ഭക്തയാണോ? ഭക്തയാണ്. പ്രാർത്ഥിച്ചോ? പിന്നെ പ്രാർത്ഥിച്ചു. എന്തിനൊക്കെ വേണ്ടി പ്രാർത്ഥിച്ചു? അവിടുത്തെ കമ്പനിയുടെ വിഷയത്തിന് വേണ്ടി പ്രാർത്ഥിച്ചു, ഇവിടുത്തെ കുഞ്ഞുങ്ങളുടെ എഡ്യൂക്കേഷന് വേണ്ടി പ്രാർത്ഥിച്ചു, പിന്നെ മറ്റുള്ള ഓരോ വിഷയങ്ങൾക്ക് ഇങ്ങനെ വിഷയങ്ങൾ വിഷയങ്ങൾ. പിന്നെ അടുത്ത എട്ടാമത്തെ വിഷയം ഏതാ? ഓ, പിന്നെ അതിനുവേണ്ടി പ്രാർത്ഥിച്ചു. അതിനുശേഷം ഒമ്പതിനു വേണ്ടി പ്രാർത്ഥിച്ചു. ഇങ്ങനെ പ്രാർത്ഥിച്ച് 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 പ്രാർത്ഥിക്കരുതെന്നല്ല പറഞ്ഞേ, ഇതാ പ്രാർത്ഥിച്ച് 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 ഇങ്ങനെ കൂടെ അവസാനം വന്ന് ആമ്യം പറഞ്ഞു, പിന്നെ രണ്ടു പാട്ടും പാടി. ഈ ഒരു സിസ്റ്റത്തിൽ നിന്ന് നിൽക്കുക, അല്ലാതെ ഇതിൽ നിന്ന് ഒരു മാറ്റവും സംഭവിക്കില്ല. അവിടെ കിടക്കുകയേ ഉള്ളൂ. എല്ലാം പുറകിലുള്ളതിനു വേണ്ടി പ്രാർത്ഥിച്ചും പാടിയും ഒക്കെ അവിടെ നിൽക്കുക. ഇതൊന്നും വേണ്ടെന്നല്ല ഈ പറയുന്നേ. കർത്താവ് പറഞ്ഞു, മക്കളെ ഇതൊക്കെ അവിടെ നിൽക്കുമ്പോ ഇതെല്ലാം നിങ്ങൾ അന്വേഷിക്കേണ്ടത് മുമ്പേ ദൈവ രാജ്യം അന്വേഷിക്കുക. അതോടുകൂടെ ഇതും കൂടെ നടത്തുള്ളൂ. പിടുത്തം കിട്ടിയ അതോടുകൂടെ ഇതും കൂടെ നടന്നോളും. നിങ്ങൾ പ്രാർത്ഥിക്കുന്നതിന് മുമ്പ് തന്നെ നിങ്ങളുടെ ആവശ്യങ്ങൾ ഇന്നതൊക്കെ ഒന്ന് ദൈവം അറിയുന്നുണ്ട്. അപ്പോ ഇതുമായിട്ടുള്ള ബന്ധത്തിൽ ആദ്യമേ ഈ ദേവാലയ പണി അഡ്വാൻസ് ഇനി ആദ്യമേ നമുക്ക് വേണ്ടത് ക്രിസ്തുവിന്റെ മനസ്സാണ്. ക്രിസ്തുവിന്റെ മനസ്സ് ഇല്ലാതെ നമ്മൾ ഈ പണിക്ക് മുന്നോട്ടേക്ക് ഇറങ്ങിയാൽ നമുക്ക് അഡ്വാൻസ് ചെയ്യാൻ പറ്റുകയില്ല. നമുക്ക് പറ്റിയ മറ്റെന്ന് പറയുന്ന ക്രിസ്തുവിന്റെ മനസ്സറിയാൻ നമുക്ക് കഴിഞ്ഞില്ല. പകരം നമ്മൾ ക്രിസ്തുവിനെ ആരാധിച്ചു, അവിടെ കൊണ്ടങ്ങ് അവസാനിപ്പിച്ചു. ക്രിസ്തു പറഞ്ഞു, ഞാൻ വാതിലാണ്, എന്നിലൂടെ അകത്തേക്ക് വാ, ഞാൻ വഴിയാണ്, എന്നിലൂടെ പിതാവിന്റെ അടുക്കൽ എത്ത്. യേശു മുഖാന്തരം ദൈവത്തോട് അടുക്കുന്നവർക്ക് വേണ്ടി ആ ഒരു ആത്മമണ്ഡലത്തിന്റെ തലത്തിലേക്ക് നമുക്ക് മൂവ് ചെയ്യാൻ കഴിഞ്ഞില്ല. നമ്മളെ ക്ഷുദ്രം ചെയ്തു മയക്കി. ഈ ഒരു ശരീരവും ഇതുമായി ബന്ധപ്പെട്ട് നിങ്ങൾ കളക്ടർ ആണെങ്കിലും പ്രൈം മിനിസ്റ്റർ ആണെങ്കിലും എത്ര വലിയ കോടീശ്വരൻ ആണെങ്കിലും അടുത്ത് തന്നെ മരണം നിങ്ങളെ സീറോ ആക്കും. എന്നാൽ ദൈവത്തിന്റെ പദ്ധതിയിലൂടെ ദൈവം നമ്മളെ ദൈവത്തിന്റെ മക്കളായ ഹീറോക്കളാക്കി മാറ്റുവാനാണ് ദൈവത്തിന്റെ പ്ലാൻ. അത് നാം മനസ്സിലാക്കണം. ഇവിടെ ക്രിസ്തുവിന്റെ മനസ്സ് നമുക്ക് വേണം. നാം നേരത്തെ കണ്ട പിക്ചറാണ് നിങ്ങളിപ്പോ സ്ക്രീനിൽ കാണുന്നത്. അത് മുഴുവനായും പറഞ്ഞു തരുവാനായിട്ട് ഇനി വീണ്ടും കഴിയുകയില്ല. നമ്മൾ നേരത്തെ മനസ്സിലാക്കി മരണം നമ്മളെ ജയിക്കുകയാണ്. ഇതായി കാണുന്നതാണ് മരണം. ഈ നീല കളറിൽ കാണുന്നതാണ്, പ്രിയ സഹോദരങ്ങളെ, ഇതാ നമ്മളുടെ ആ പഴയ മനുഷ്യൻ. എന്നാൽ ഒരുവൻ ക്രിസ്തുവിനെ രക്ഷിതാവായി സ്വീകരിക്കുമ്പോൾ അവന്റെ ഉള്ളിൽ ഇതാ പുതിയ സൃഷ്ടികർമ്മം നടന്നു. ആ പുതിയ സൃഷ്ടികർമ്മം ആ വ്യക്തിയുടെ ഉള്ളിൽ നടന്നു കഴിഞ്ഞപ്പോ തുടർന്ന് ആ വ്യക്തി ഫോളോ ചെയ്യേണ്ട പ്രിൻസിപ്പൾ പഴയ സൃഷ്ടിയുടെ പ്രിൻസിപ്പൾസ് അല്ല. ഇതാണ് കർത്താവ് യേശു പറഞ്ഞു തരുന്നത്. നിങ്ങൾ ഈ കാണുന്ന രണ്ട് മനുഷ്യനെയും കണ്ടു. ഒരു നീല മനുഷ്യൻ, അവനാണ് പഴയ സൃഷ്ടി, അവൻ മരണത്തിന്റെ കീഴിലാണ്. ഈ കാണുന്ന പച്ച മനുഷ്യനെ കണ്ടോ, അവനാണ് പുതിയ സൃഷ്ടി, അവൻ മരണത്തെ ജയിച്ച് ജനിച്ചവനാണ്. ഇനി മരണത്തിന് അവന്റെ മേൽ അധികാരമില്ല.
ഇത് രണ്ടും ശ്രദ്ധിച്ച് കേൾക്കുക, ഇത് രണ്ടും മനുഷ്യൻ ഉണ്ടാക്കിയതല്ല, കമ്പനി സൃഷ്ടാവായ ദൈവം ഉണ്ടാക്കിയതാ. സൃഷ്ടിക്കാൻ നമുക്ക് കഴിവില്ല. ഫാക്ടറി ഫേം വെയർ ആ കമ്പ്യൂട്ടറിന്റെ മൊബൈലിന്റെ അല്ലെങ്കിൽ ആ ഉപകരണത്തിന്റെ ഉള്ളിൽ വെച്ചിരിക്കുന്നത് പോലെ, ഫിക്സഡ് ആയിട്ട് വെച്ചിരിക്കുന്നത് പോലെ സൃഷ്ടിപ്പോന്നും നടത്താൻ നമുക്ക് കഴിവില്ല. ദൈവം വെച്ചതാ, ദൈവം വെച്ച ഈ പഴയ മനുഷ്യൻ, ഈ നീല കളർ കൊടുത്തിരിക്കുന്ന പഴയ മനുഷ്യനും ദൈവം വെച്ച ഈ പച്ച കളർ കൊടുത്തിരിക്കുന്ന ക്രിസ്തുവിലുള്ള പുതിയ സൃഷ്ടിയും, ശ്രദ്ധിച്ചു കേട്ടോളുക, രണ്ടും രണ്ട് ഫേം വെയറുകളാണ്, രണ്ടും രണ്ട് ഫേം വെയറുകളാണ്. ഈ ഫേം വെയറുകളാണ് ആ ജീവിയെ തീരുമാനിക്കുന്നത്. എന്തുകൊണ്ടാണ് ഒരു നായും ഡോഗ് എന്ന് പറഞ്ഞ് കരയാത്തത്? കാരണം പൂച്ചയ്ക്കുള്ളത് പോലെ നാല് കാലും ഒരു വായും രണ്ട് കണ്ണും രണ്ട് ചെവിയും ഈ നായ്ക്കുണ്ടെങ്കിലും അത് കരയുന്നത്, അത് കുരയ്ക്കുന്നത് ബൗ ബൗ എന്നാണ്. അതിന്റെ കാരണം വേറൊന്നുമല്ല, അതിന്റെ ഫേം വെയറാണ്. അത് വെച്ചത് ആ കൈസർ എന്ന അല്ലെങ്കിൽ ജിമ്മി എന്ന ആ നായയെ വളർത്തുന്ന ജോസഫേട്ടനല്ല, സൃഷ്ടാവാ വെച്ചത്. ഫേം വെയറാണ്, ഫേം വെയർ ഫിക്സഡ് ആണ്. ഇതേപോലെ തന്നെ ഓരോ ജീവികളെ നിങ്ങൾ എടുത്തു നോക്ക്, പൂച്ച കരയുന്നത് പോലെയല്ല ആന അലറുന്നു. ആന ആനെ വളരെ നിശബ്ദമായി ഈ പൂച്ച കരയുന്നത് പോലെ കരയും. ആന പറയും, എനിക്ക് പറ്റില്ല, എന്റെ ഫേം വെയർ അങ്ങനെയാണ്, ഞാൻ എങ്ങനെ വാ തുറന്നാൽ ഇതേപോലെയാ, ഞാൻ വാ തുറന്നാൽ നീ ഓടും. ഓരോ ജീവിക്കും, ഞാഞ്ഞൂളിനും പാറ്റയ്ക്കും ഒതുകിനും സകലത്തിനും അതിൻ്റെതായ ഫേം വെയർ സൃഷ്ടാവ് അതിൻ്റെ ഉള്ളിൽ വെച്ചിട്ടുണ്ട്. ആ ഫേം വെയർ ആണ്, സൃഷ്ടാവ് വെച്ച ഫേം വെയർ ആണ് ആ ജീവിയെ ക്ലാസിഫൈ ചെയ്യുന്നത്. ശ്രദ്ധയോടെ കേക്കണേ, ഇതേപോലെ പഴയ സൃഷ്ടിയുടെ ഫേം വെയർ അല്ല പുതിയ സൃഷ്ടിയുടെ ഫേം വെയർ, രണ്ടും രണ്ടാണ്. പഴയ സൃഷ്ടിയുടെ ഫേം വെയറിന് പഴയത്, പുതിയ സൃഷ്ടിയുടെ ഫേം വെയറിന് പുതിയത്. കർത്താവ് തരുന്ന പുതിയത് കൊണ്ടുപോയി, കുഞ്ഞെ ഇത് അറിയാതെ നീ പഴയ ഫേം വെയറിൽ കൊണ്ട വെക്കുന്നത് കൊണ്ടാണ് ഇന്നത്തെ ഈ ദുരന്താവസ്ഥക്ക് കാരണം. ഇതാണ് കർത്താവ് പറഞ്ഞത്, ഈ രണ്ട് തുരുത്തികൾ രണ്ട് ഫേം വെയറുകളാണ്. ഫേം വെയർ എന്ന് മനസ്സിലായല്ലോ, കമ്പനി അതിനുള്ളിൽ ഫിക്സ് ചെയ്ത് വെച്ചിരിക്കുന്നത്. ആ ചിന്തകൾ, ആ മെമ്മറി, ആ ഡേറ്റകൾ, ഇൻഫർമേഷനുകൾ കമ്പനി അതിനുള്ളിൽ ഫിക്സ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. അപ്പൊ അതിന് തുല്യമായ സോഫ്റ്റ്വെയറുകൾ, സോഫ്റ്റ്വെയർ ആരിടുന്നതാ? നമ്മൾ ഇടുന്നത്. ആര് തരും? ദൈവം തന്നെ തരും. നമ്മളെ സംബന്ധിച്ച് ദൈവം തരും. അപ്പൊ തന്നെ വേറൊരു സോഫ്റ്റ്വെയർ ഉണ്ട് ലോകത്തിൽ കിടക്കുന്നത്. അപ്പോ നമുക്ക് തീരുമാനിക്കാം ഇതിൽ ഏത് സോഫ്റ്റ്വെയർ എടുത്ത് നമ്മൾ വർക്ക് ചെയ്യണോ എന്ന്. നമ്മൾ ശരിയായ സോഫ്റ്റ്വെയർ എടുക്കുന്നില്ല എങ്കിൽ നമുക്ക് റിസൾട്ട് വരത്തില്ല. കാരണം നാട്ടിലെ ഒരു റൗണ്ട് സോക്കറ്റ് കൊണ്ടുവന്നിട്ട് ഇലക്ട്രിക്കൽ സോക്കറ്റ് കൊണ്ടുവന്നിട്ട് ഇവിടുത്തെ പ്ലഗിൽ കയറ്റാൻ നോക്കിയാൽ കയറില്ല. അതേപോലെ റോങ് പ്രോഗ്രാം കൊണ്ടുവന്ന് നാം ഇടാൻ നോക്കിക്കഴിഞ്ഞാൽ, നമ്മളുടെ അതായത് തെറ്റായ ചിന്തകൾ കൊണ്ടുപോയി പുതിയ സൃഷ്ടിയിൽ ഇടാൻ നോക്കിയാൽ അത് അക്സെപ്റ്റ് ചെയ്യില്ല. ഒരുവൻ ക്രിസ്തുവിലായാൽ അവൻ പുതിയ സൃഷ്ടിയാണെന്നുള്ള കാര്യം മനസ്സിലാക്കിയോ? പൂച്ച ഒരു ടൈപ്പ് സൃഷ്ടിയാണ്, നായ വേറെ ടൈപ്പ് സൃഷ്ടിയാണ്, സിംഹം വേറെ ടൈപ്പാണ്,
ഓരോരുത്തരനും ഓരോ ടൈപ്പ് ചിന്തയാണ്. ഇതേപോലെ പഴയ സൃഷ്ടി ഒരു ടൈപ്പ്, പുതിയ സൃഷ്ടി വേറൊരു ടൈപ്പ്. പഴയ സൃഷ്ടിയെ ഇതാ പിശാചിന്റെ സിസ്റ്റം അതിനെ കറപ്റ്റ് ചെയ്തു, ആ ഫേംവാറിനെ കറപ്റ്റ് ചെയ്തു. ഈ അടുത്ത് കടയിലേക്ക് ഒരു അപ്പനും മോനും കൂടി വന്നു. കയ്യില് ഒരു സി പി യു എന്ന് വെച്ചാൽ കമ്പ്യൂട്ടറിന്റെ പ്രധാനപ്പെട്ട യൂണിറ്റ് ബോക്സ്. എന്നിട്ട് കൊണ്ടുവന്നിട്ട് പറഞ്ഞൊരു കാര്യം എന്ന് പറയുന്നത്, ആ പയ്യന് നാട്ടില് പ്ലസ് ടു എന്തോ കഴിഞ്ഞ ഒരു പയ്യനാ. പുള്ളിക്കാരൻ അതിൽ കയറി പണി, മര്യാദക്ക് വർക്ക് ചെയ്യണ കമ്പ്യൂട്ടറായി. ഈ പയ്യൻ അതിന്റെ ഫേംവെയറിൽ കയറി പണി, ഒരാവശ്യമില്ലായിരുന്നു, ഫേംവെയറിൽ കയറി പണിത്. അവസാനം ഫേംവെയർ എന്ന് വെച്ചാൽ ഫാക്ടറി സെറ്റ് ചെയ്യുന്ന സാധനം, അതിൽ കയറി കളിച്ച് അത് കറക്റ്റായി. അതിൽ കയറി കളിച്ച് അത് കറക്റ്റാക്കി കൊണ്ടുവന്നിരിക്കുക, അത് ശരിയാക്കാൻ. ഞങ്ങൾ പറഞ്ഞു ഞങ്ങളെ കൊണ്ട് പറ്റില്ല, അത് ഫാക്ടറി സെറ്റ് ചെയ്യുന്ന സാധനം. അത് കറക്റ്റായി പോയി. അപ്പോഴാണ് ഞാൻ എന്നെ കുറിച്ചൊന്ന് ഓർത്തത്. ഞാനും പണ്ട് എന്റെ അമ്മ കേൾക്കുന്നുണ്ടോന്ന് അറിഞ്ഞുകൂടാ, വില്ലിംഗ്ടൺ ഐലൻഡിൽ ക്വാർട്ടേഴ്സ് താമസിക്കുന്ന സമയം, അന്ന് ഈ ടെക്നിക്കലിനോടൊക്കെ വലിയ താല്പര്യമൊക്കെ ആയിരുന്നത് കൊണ്ട് അന്ന് VCR ഒക്കെ ഇറങ്ങുന്ന സമയം, അപ്പോഴെവിടുന്നോ ഇൻസ്റ്റാൾമെന്റിലോ തപ്പിയെടുത്തോ കടം മേടിച്ചോ ഏതോ ഒരു സെക്കൻഡ് ഹാൻഡ് VCR കൊണ്ട് വീട്ടിൽ വന്നു. അത് അവര് വന്നത് ഫിറ്റ് ചെയ്ത് നല്ല പടമൊക്കെ കണ്ടു പോയി. ഞാൻ അപ്പനില്ലാത്ത സമയത്ത് ആ VCR അയച്ചു. ഞാൻ അതിന് പണി പഠിക്കാൻ വേണ്ടി അയച്ചു, തിരിച്ച് ഫിറ്റ് ചെയ്ത് VCR വർക്ക് ചെയ്യത്തില്ല. ഇത്ര നേരം കളർ ഉണ്ടായിരുന്നു, ഇപ്പൊ കളറില്ല, വെട്ടി വെട്ടി പോവാ. പെട്ടെന്ന് എനിക്ക് ഓർമ്മ വന്നതാണ്. പക്ഷെ അന്ന് അപ്പൻ എന്നെ വഴക്ക് പറയാനായിട്ട് ഇറങ്ങിയപ്പോ അമ്മ പയ്യെ തടുത്തു, അവനൊന്നും പറയണ്ട, കാരണം ആ ഒരു ടെക്നിക്കൽ മെന്റാലിറ്റി നഷ്ടപ്പെടേണ്ട, അത് വർദ്ധിച്ചോട്ടെ. അപ്രിയ സഹോദരങ്ങളെ, ഈ പയ്യനെ കണ്ടപ്പോ എനിക്ക് ഓർമ്മ വന്നതാ, ആ ഫേംവെയർ കറക്റ്റ് ചെയ്ത് കളഞ്ഞു. ഇതേപോലെ സ്വർഗത്തിലെ ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചപ്പോൾ മനുഷ്യന്റെ ഉള്ളിൽ റൈറ്റ് ഫേംവെയർ ഉണ്ടായിരുന്നു. ഇതുകൊണ്ട് ദൈവത്തിന്റെ വചനം പറയുന്നത്, ദൈവം മനുഷ്യനെ നേരുള്ളവനായി സൃഷ്ടിച്ചു. ഇപ്പോഴോ ഫേംവെയർ കറക്റ്റഡായി. ഇപ്പോഴോ അവൻ അനേക സൂത്രങ്ങളെ അന്വേഷിച്ച് നടക്കുക, സൂത്രങ്ങളെ അന്വേഷിച്ച് നടക്കുക. ഫേംവെയർ കറപ്റ്റഡായി. ആര് കറപ്റ്റാക്കി? ആദത്തിന്റെ അനുസരണക്കേടിലൂടെ പിശാചി കറപ്റ്റ് ചെയ്തു, അത് കറപ്റ്റാക്കി കളഞ്ഞു. അതുകൊണ്ട് ഇന്ന് ആ ഫേംവെയറിന്റെ അവസ്ഥ എന്താണ്? ബൈബിള് നോക്കിയാൽ അറിയാം, അതൊരു തുരുത്തിയാണ്, പഴയ തുരുത്തി. ആ പഴയ തുരുത്തിയുടെ അവസ്ഥ എന്താണെന്നറിയോ? ചാതി മോഹങ്ങളാൽ വഷളായി പോയ പഴയ തുരുത്തി. ഇപ്പൊ മനസ്സിലായ തുരുത്തി ഏതാണ്? എഫേസ്യ ലേഖനം 4:22 പറയുകയാണ്, ആ തുരുത്തി ഏതാണ്? ശാന്തിമോഹങ്ങളാൽ പഴയതായി പോയ, വഷളായി പോയ ആ പഴയ മനുഷ്യൻ. എടുത്തിങ്ങനെ വായിച്ചു, എഫേസ്യ ലേഖനം 4:22. മുമ്പിലത്തെ നടപ്പ് സംബന്ധിച്ച് ചതിമോഹങ്ങളാൽ വഷളായി പോകുന്ന പഴയ മനുഷ്യനെ ഉപേക്ഷിച്ച്. ശ്രദ്ധിച്ചേ, ഇവിടെ പറയണം മുമ്പിലത്തെ നടപ്പ്. ഈ രണ്ട് മനുഷ്യൻ നോക്കിയ നീല മനുഷ്യൻ പഴയത്, മുമ്പിലത്തെ നടപ്പ് അനുസരിച്ച് ചതിമോഹങ്ങളാൽ വഷളായി പോയ
പഴയ മനുഷ്യൻ ഇപ്പോ ആ ഫേം വെയർ എന്തായി പോയി? ചീത്തയായി പോയി. ഫേം വെയർ ചീത്തയായി പോയി. ചതിമോഹങ്ങളാൽ വഷളായി പോകുന്ന പഴയ മനുഷ്യൻ ആ ഫേം വെയർ ചീത്തയായി പോയി. അതുകൊണ്ട് എന്തിയാക്കണം? അതിനെ ഉപേക്ഷിച്ചേക്കണം. പക്ഷെ നമ്മൾ ഉപേക്ഷിക്കും. ഇതാ നമ്മുടെ വിഷയം. നമ്മൾ എന്തുകൊണ്ട് ഈ അന്നമച്ചെടുത്തിയത് എന്താ ജോസഫേട്ടനും ഒക്കെ മാറാത്തെ? കാരണം ഈ പഴയ തുരുത്യം ഉപേക്ഷിക്കാൻ പറഞ്ഞു കഴിഞ്ഞാൽ ഈ പഴയ തുരുത്യം ഉപേക്ഷിക്കുന്ന കാര്യത്തെ കുറിച്ച് അവർക്ക് അറിയത്തില്ല. പറഞ്ഞു കൊടുക്കാൻ അവർക്ക് ആളില്ല. പകരം പഴയ തുരുത്തിയുടെ ആഗ്രഹങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാനാണ് അവർ പറഞ്ഞു കൊടുക്കുന്നത്. പഴയ തുരുത്തിയുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി ഉപസിക്കുക, പഴയ തുരുത്തിയുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി ആരാധിക്കുക. ഈ ബൈബിളിലെ ഈ സത്യം ഇവർക്ക് അറിയില്ല. പഴയ നിയമത്തിൽ അങ്ങനെ പറയുന്നില്ല, ഉപേക്ഷിക്കാൻ പറയുന്നില്ല. കാരണം പഴയ നിയമത്തിൽ ഉപേക്ഷിച്ചാൽ പുതിയതില്ല അവിടെ റീപ്ലേസ്മെന്റ് കൊടുക്കാനായിട്ട്. അതുകൊണ്ട് പഴയതിൽ തന്നെയാണ് പഴയ നിയമത്തിൽ ഓടിച്ചുകൊണ്ടിരുന്നത്. ഇത് കേൾക്കുമ്പോ എന്റെ മോനെ മോളെ നിനക്ക് അസ്വസ്ഥത തോന്നുന്നുണ്ടെങ്കിൽ അതിന് അപകടം പിടിച്ചൊരു പരിപാടിയാണ്. അതൊരു അപകടമാണത്. ഇവിടെ പറയുന്ന കാര്യം ആ പഴയ മനുഷ്യനെ അത് വഷളായി പോയി, അതിനെ നീ എന്ത് ചെയ്താലും ഉപേക്ഷിക്കണം. എന്റെ മോനെ എന്റെ മോളെ ഇന്ന് വരെ ഉപേക്ഷിക്കാൻ വേണ്ടി നീ ശ്രമിച്ചാറുണ്ടോ? ഈ വചനത്തിന്റെ ഈ കൽപ്പന നീ അനുസരിക്കാറുണ്ടോ? അനുസരിക്കാത്തതിന്റെ കാരണം എനിക്ക് ഇത് മനസ്സിലാകാഞ്ഞിട്ടാണ്. അല്ലെങ്കിൽ ഇത് മനസ്സിലാക്കിയിട്ടും ഇതിന്റെ പ്രയാസം ഓർക്കുമ്പോൾ മറ്റേതാ നല്ലത് എന്ന് നീ ചിന്തിക്കുന്നത് കൊണ്ടാണ്. ദൈവത്തിന്റെ ആ വചനം പറയുന്നു, ആ പഴയ മനുഷ്യനെ ദൈവം നിഷ്കളങ്കനായി നേരുള്ള സൃഷ്ടിച്ചോ, പക്ഷെ ഇപ്പൊ വഷളായി പോയി, ഇപ്പൊ ചതി മോഹങ്ങളാൽ ആയിപ്പോയത് കൊണ്ട് നീ എന്ത് ചെയ്തോളണം? ആ ഫേം വെയറിനെ അങ്ങ് വിട്ടേക്കണം, അതിനെ അങ്ങ് ഉപേക്ഷിച്ചേക്കണം. ആ പഴയ തുരുത്തിയെ നീ അങ്ങ് വിട്ടേക്കണം, ഉപേക്ഷിച്ചേക്കണം. ഇനി അതിലല്ല നീ കാര്യങ്ങൾ വെക്കേണ്ടത്. അപ്പോ ഈ പഴയ ഫേം വെയർ, പഴയ മനുഷ്യൻ, പഴയ സൃഷ്ടി, അതിന് നീ ഉപേക്ഷിക്കണം. എന്നിട്ട് എന്ത് ചെയ്യണം? പുതിയ ഒരു ഫേം വെയർ ദൈവം നമ്മളിൽ വെച്ചിട്ടുണ്ട്. പുതിയൊരു ഫേം വെയർ കർത്താവ് യേശു ക്രിസ്തു കാൽവരി ക്രൂശിലെ യാഗത്തിലൂടെ ദൈവം യേശുവിലൂടെ പുതിയൊരു ഫേം വെയർ മനുഷ്യർക്ക് ഒരുക്കി തന്നിട്ടുണ്ട്. ആ ഒരുക്കി തന്നാണ് ഒരുവൻ ക്രിസ്തുവിലായാൽ അവൻ പുതിയ സൃഷ്ടിയായി. പുതിയൊരു തുരുത്തി ഒരുക്കിയിട്ടുണ്ട്. പുതിയൊരു തുരുത്തി. അതാണ് എഫേസ്യരായ 4:24 പറയുന്നത്, ദൈവാനുരൂപമായി സൃഷ്ടിക്കപ്പെട്ട പുതിയ മനുഷ്യൻ. അതാണ് നമ്മുടെ പുതിയ ഫേം വെയർ. 4:24 വായിച്ചേ. എഫേസ്യരായ 4:24, നിങ്ങളുടെ ഉള്ളിലെ ആത്മാവ് സംബന്ധമായി പുതുക്കം പ്രാപിച്ച് സത്യത്തിന്റെ ഫലമായ നീതിയിലും വിശുദ്ധിയിലും ദൈവാനുരൂപമായി സൃഷ്ടിക്കപ്പെട്ട പുതു മനുഷ്യനെ ധരിച്ചുകൊള്ളുവിൻ. 4:24 പറയാണ്, ദൈവാനുരൂപമായി സൃഷ്ടിക്കപ്പെട്ട പുതു മനുഷ്യൻ. അതാണ് നിങ്ങൾ ഈ കാണുന്ന പച്ച കളറുള്ള മനുഷ്യൻ. അവൻ ദൈവാനുരൂപമായി സൃഷ്ടിക്കപ്പെട്ട പുതു മനുഷ്യനാണ്. പുതിയ തുരുത്തി, അത് ഫാക്ടറി സെറ്റ് ചെയ്ത ഫേം വെയർ ആണ്. പഴയ ഫേം വെയർ ഫാക്ടറി സെറ്റ് ചെയ്തതാണ്. പക്ഷെ അതിനെ ആദത്തിന്റെ അനുസരണക്കേട് മൂലം പിശാചി കറപ്റ്റ് ആക്കിയെങ്കിൽ പുതിയ ഫേം വെയർ, സ്വർഗത്തിലെ ദൈവം അതേ കമ്പനി തന്നെ പുതിയ ഫേം വെയർ കാൽവരി ക്രൂശിലൂടെ ഉണ്ടാക്കി നമുക്ക് തന്നു. പുതിയ മനുഷ്യൻ. ആ മനുഷ്യൻ എങ്ങനെയുള്ളതാണ്? ദൈവാനുരൂപനായി സൃഷ്ടിക്കപ്പെട്ടവനാണ്. എന്റെ മോളെ, എന്റെ മോനെ, നിനക്ക് ആ പഴയതിനെ ഉപേക്ഷിച്ച് ദൈവവചനത്തെ അനുസരിക്കാൻ പറ്റുമോ? ഇതുവരെ മനസ്സിലാകാതെ നീ ഉപേക്ഷിച്ചില്ല. ഇത് മനസ്സിലായി കഴിയുമ്പോ പഴയതിനെ ഉപേക്ഷിക്കാൻ പറ്റുമോ? ഉപേക്ഷിക്കുന്ന ഇച്ചിരി വിഷമമുള്ള കാര്യമാ. കുറെ കരച്ചിൽ, സങ്കടവും, തൊലി ഉരിഞ്ഞു പോകാത്ത അനുഭവങ്ങളൊക്കെ ഉണ്ടാകും. ഉപേക്ഷിക്കാൻ പറ്റുമോ? അതിട്ട് പുതിയ ഫേം വെയർ, ആ പുതിയ ഫേം വെയർ, അതാണ് ആ പുതിയ തുരുത്തി. പുതിയ തുരുത്തി. ദേവാലയ പണി നടക്കുന്നത് പഴയതിലല്ല, പുതിയതിലാണ്. എന്തുകൊണ്ട് ഇതുവരെ ദേവാലയ പണി നടക്കാഞ്ഞത്? പഴയത് നിന്റെ ആലയമാണ് മനുഷ്യ, പുതിയത് ദൈവത്തിന്റെ ആലയമാ. നീ അവിടുത്തെ കെയർ ടേക്കർ മാത്രമാണ്.
മനസ്സിലാവുന്നോ? എന്താ ഒന്ന് നിനക്ക് മനസ്സിലായില്ല, രണ്ട് നിനക്ക് നിന്റെ സാമ്രാജ്യത്തെ വിട്ടുകൊടുക്കാൻ മനസ്സില്ല. ഇതിലേതാണ് കാര്യം? ഇത് രണ്ട് രണ്ട് തുരുത്തിയാണ്. ഒന്ന് പഴയ സൃഷ്ടി കറക്റ്റ് ആയി പോയി, പുതിയ സൃഷ്ടി ദൈവാനുരൂപമായത്. ഇതിന്റെ രണ്ടിന്റെ സോഫ്റ്റ്വെയർ വേറെയാണ്. ഇത് ഫേം വെയർ ആണെങ്കിൽ ഇതിലേക്ക് ഇട്ടുകൊടുക്കുന്നതാണ് സോഫ്റ്റ്വെയർ, ഇതിനെ പ്രവർത്തിപ്പിക്കാൻ റിസൾട്ട് ഉണ്ടാക്കാൻ. അത് നമ്മൾ വേണം ഇട്ടുകൊടുക്കാൻ, നമ്മൾ വേണം ഇട്ടുകൊടുക്കാൻ. ഹല്ലേലൂയ. പ്രിയ സഹോദരങ്ങളെ, ഈ ഈ പഴയതിലേക്ക് ഇട്ടുകൊടുത്തുകൊണ്ടിരുന്നത് ലോക സിസ്റ്റമായിരുന്നു. ലോക സിസ്റ്റം, ലോകത്തിൽ വലിയവനാകുക, ലോകം നേടാൻ ഓടുക. ഇതിൽ മനുഷ്യൻ പാപിയാകാതിരിപ്പാൻ ദൈവം ഇവിടെ കൊടുത്തതാണ് ന്യായപ്രമാണം. അവനെ സൂക്ഷിക്കാൻ, ലോക സിസ്റ്റത്തിൽ നിന്ന് അവനെ സൂക്ഷിക്കാൻ, പിശാചിൽ നിന്ന് അവനെ സൂക്ഷിക്കാൻ. എന്നാൽ പുതിയത്, പുതിയ സൃഷ്ടിപ്പ, പുതിയ തുരുത്തി. ഈ പുതിയ തുരുത്തിക്ക് വേണ്ട ഞാനറിയാമോ? പുതിയ തുരുത്തി ഫംഗ്ഷൻ ചെയ്യാൻ വേണ്ട ഞാനറിയാമോ? പുതിയ തുരുത്തി ഫംഗ്ഷൻ ചെയ്യാൻ വേണ്ടത് കർത്താവ് പറഞ്ഞ ജീവനുള്ള ദൈവത്തിന്റെ വചനം, ദൈവ രാജ്യത്തിന്റെ മൊഴികൾ, സത്യം, സത്യം, സത്യം. ഇത് ഫംഗ്ഷൻ ചെയ്യാനുള്ള പ്രോഗ്രാമാണ് സത്യം. ഇതാ കർത്താവ് പറഞ്ഞ സത്യം, നിങ്ങൾ അറിയുമ്പോൾ സത്യം നിങ്ങളെ സ്വതന്ത്രമാക്കും, ആ സത്യത്തിൽ നിങ്ങൾ വളരും. വല്ലപ്പെടുത്തം കിട്ടിയ ഒന്നും മനസ്സിലായില്ല അല്ലെ? ഇത് കേട്ടതുപോലില്ല, എങ്ങനെയാ പോയി? എന്താ ഈ വ്യാസം പറഞ്ഞ? എനിക്കൊരു പിടുത്തം കിട്ടിയില്ല. എന്റെ മോളെ അപകടമാണ്, എന്റെ മോനെ അപകടമാണ്. എന്റെ പിതാവിന് ആകർഷിക്കപ്പെടാതെ ആർക്കും ഈ സത്യത്തിന്റെ അടുക്കൽ വരുവാൻ കഴിയുകയില്ല. സത്യം എത്ര കേട്ടാലും അവർ കണ്ണുകൊണ്ട് കണ്ടിട്ട്, ചെവി കൊണ്ട് കേട്ട്, ഹൃദയം കൊണ്ട് തിരിയാതിരിപ്പാൻ ഞാൻ അവരുടെ ഹൃദയത്തെ തടിപ്പിച്ചിരിക്കുന്നു. കാരണം നീ വചനത്തിന് വില കൊടുക്കുന്നില്ല. ദൈവ വചനത്തിന്റെ വെട്ടാഴ്മയോട് എന്റെ അപ്പാ എന്നോട് സംസാരിക്കണമേ, എന്റെ ഹൃദയത്തെ തുറന്നു തരണമേ എന്ന് പറഞ്ഞ് നീ ദൈവത്തിന് പ്രാർത്ഥനയോടെ ഇരിക്കെ ദൈവം നിനക്ക് മനസ്സിലാക്കി തരുന്നു. നിന്റെ ആയുസ് കേൾക്കാത്ത കാര്യമാണ് ദൈവം നിന്നെ കേൾപ്പിക്കുന്നത്. പുതിയ സൃഷ്ടിക്ക്, പുതിയ സൃഷ്ടി, പുതിയ തുരുത്തിയായ ദൈവം വെച്ച ഫേംവെയർ ആണെങ്കിൽ, ദൈവാനുരൂപനായ പുതിയ മനുഷ്യനാണെങ്കിൽ, ആ മനുഷ്യൻ ഓപ്പറേറ്റ് ചെയ്യാൻ വേണ്ടത് കർത്താവ് തരുന്ന സത്യമാ. കർത്താവ് പറഞ്ഞു, ഞാൻ വന്നത് സത്യത്തിന് സാക്ഷി നിൽക്കാനാ വന്നത്. സത്യ താല്പര്യനായവൻ എന്ത് കേൾക്കാത്തതിന്റെ കാരണം? സത്യ താല്പര്യമൊന്നുമില്ല. എനിക്ക് ലോകത്തിന്റെ കുറച്ച് വാക്ക് കേൾക്കണം, എനിക്ക് ലോകത്തിന്റെ കുറെ ഇഷ്ടങ്ങൾ കേൾക്കണം, അത് സത്യത്തോട് കേൾക്കാൻ ഒരു താല്പര്യം എനിക്കില്ല. സത്യ താല്പര്യനായവനൊക്കെ എന്റെ വാക്ക് കേൾക്കുന്നു. ഇതാ യേശു പറഞ്ഞു, സത്യ താല്പര്യം. അപ്പൊ എന്റെ പ്രിയ കുഞ്ഞ, ഈ രണ്ട് തുരുത്തികളെ കുറിച്ച് ആദ്യം മനസ്സിലാക്കും. ഇത് ഏത് തുരുത്തിയിലാണ് ഞാൻ ഓപ്പറേറ്റ് ചെയ്യപ്പെടുന്നത്? ഒന്ന് കർത്താവ് പറഞ്ഞു നീ ഉപേക്ഷിക്കേ, മറ്റത് കർത്താവ് പറഞ്ഞു നീ ധരിച്ചോ. എങ്ങനെ? ഈ സത്യം നീ അതിന്റെ അകത്തേക്ക് വരുമ്പോ ഓരോ നിമിഷവും ഇതാ കർത്താവ് സത്യം തരികയ, സത്യത്തിന് സാക്ഷി നിൽക്കാൻ ഞാൻ വന്നിരിക്കും. സത്യ താല്പര്യനായവനൊക്കെ എന്റെ വാക്ക് കേൾക്കുന്നു. ആ സത്യം വന്ന് വീഴേണ്ടത് എങ്ങോട്ടൊക്കെയാന്ന് അറിയാമോ? ഇതാ ദൈവാനുരൂപനായ പുതിയ സൃഷ്ടിയിലേക്ക് ചേരുവാൻ അത് നമ്മുടെ സോളിലേക്ക് വന്ന് വീഴുകയാണ്. ഈ സത്യം വീഴുമ്പോ നമ്മുടെ സോളിനെ, ഇതാ പഴയ സൃഷ്ടി കിടക്കുകയാണത്, ആ സോളിനെ ഇതാ ആ സത്യം അവിടെ നിന്ന് വിടുവിക്കും. സത്യം നിന്നെ സ്വതന്ത്രമാക്കും, നിന്റെ സോളിനെ സ്വതന്ത്രമാക്കിയിട്ട് നീ എന്തി പറയാമോ? ഈ ആത്മാവിനോട് ചേരും. അതല്ലെങ്കിൽ വേറെ രീതിയിൽ പറഞ്ഞാൽ ഇതാ ഈ പുതിയ മനുഷ്യനെ നേടിത്തങ്ങണ്ടായി. ഹല്ലേലൂയ. ഇതുപോലെയാണ് ഈ ദേവാലയ കൺസ്ട്രക്ഷൻ നമ്മുടെ ജീവിതത്തിൽ ഓരോ നിമിഷവും മുൻപോട്ടേക്ക് പോകേണ്ടത്. ഹല്ലേലൂയ. അപ്പൊ പ്രിയ കുഞ്ഞുങ്ങളെ, പ്രിയ സഹോദരങ്ങളെ, നിങ്ങൾ ഓരോരുത്തരും മനസ്സിലാക്കേണ്ട കാര്യം ഈ രണ്ട് തുരുത്തി അവിടെ നിൽക്കുകയാണ്. പഴയതുകൊണ്ട് ചതിമോഹണ വഷളായി പോയ പഴയ മനുഷ്യൻ, അവന്റെ ഇഷ്ടത്തിന് വേണ്ടിയാണ് മനുഷ്യ ഇഷ്ടങ്ങളൊക്കെ നിറച്ച വചനവും ഉണ്ട്, മനുഷ്യ ഇഷ്ടങ്ങൾ നിറച്ച് അതിനോട് ചേർത്തങ്ങ് പറയും.
അത് നമുക്ക് ഭയങ്കര താല്പര്യം. കാരണം നമുക്കൊന്നും ഉപേക്ഷിക്കേണ്ട ആവശ്യമില്ലല്ലോ, ഒന്നും ഉപേക്ഷിക്കേണ്ട ആവശ്യമില്ലല്ലോ. ഇന്ന് രാവിലെ കടന്നു വന്ന ഡെയിലി ബ്രെഡ് നിങ്ങൾ ശ്രദ്ധിച്ചെങ്കിൽ അറിയാം, കർത്താവ് പറയുന്നു എന്നിലൂടെ കടക്കുന്നവൻ, ഞാൻ വാതില എന്നിലൂടെ കടക്കുന്നവൻ രക്തം. ശ്രദ്ധിച്ചേ, യോഹന്നാൻ 10:9 അല്ലേ, എടുത്തിങ്ങനെ വായിച്ചോളേ. അവിടെ പറയാണ്, ഞാൻ വാതില എന്നിലൂടെ കടക്കുന്നവൻ രക്ഷപ്പെടും. ഓ ലോർഡ് ഐ ലവ് യു. എന്നിലൂടെ കടക്കുന്നവൻ രക്ഷപ്പെടും, ഞാൻ വാതില. വായിച്ചേ, ഞാൻ വാതിൽ ആകുന്നു എന്നിലൂടെ കടക്കുന്നവൻ രക്ഷപ്പെടും. ശ്രദ്ധിച്ചേ, എന്നിലൂടെ കടക്കുന്നവൻ രക്ഷപ്പെടും. അപ്പൊ ഇത് ഇത് യേശുവിലൂടെ കടക്കച്ചിന് പാടാട്ടോ, കാരണം യേശുവിൽ എന്തില്ല, യേശുവിൽ സ്വന്തം ഇഷ്ടത്തെ അംഗീകരിക്കുന്ന ഒരു വിഷയമില്ല. ഞാൻ എന്റെ ഇഷ്ടമല്ല, എന്റെ പിതാവിന് ഇഷ്ടം ചെയ്യാനാ പറഞ്ഞു. അപ്പൊ ഈ വാതിലൂടെ മനുഷ്യ ഇഷ്ടം മാത്രം, സ്വന്തം ഇഷ്ടം മാത്രം ചെയ്ത മനുഷ്യന് കടക്കാൻ പറ്റത്തില്ല. അപ്പൊ എന്ത് ചെയ്തു, മായമുള്ള പാലിനെ കുറിച്ച് കേൾക്കണം. ഇതങ്ങ് ട്വിസ്റ്റ് ചെയ്തു, ഇതങ്ങ് ട്വിസ്റ്റ് ചെയ്തിട്ട് ഇതാ ഞാൻ വാതിലാന്നുള്ള വിഷയമൊന്നുമില്ല, പകരം ട്വിസ്റ്റ് ചെയ്തിട്ട് അങ്ങ് പറയുന്ന ഒരു കാര്യമാണ്, ഇതാണ് യേശു, ദാ ദൈവമാ യേശുവിനെ അങ്ങ് ആരാധിച്ചു. കേൾക്കുമ്പോ എന്ത് മനോഹരമായിട്ട് അങ്ങ് തോന്നും. വാതിലെന്നുള്ളത് എന്നിലൂടെ കടക്കാൻ പറഞ്ഞത് എന്നെ അങ്ങ് ആരാധിച്ചു, എന്നെ അങ്ങ് ആരാധിച്ചു. വചനം മാറ്റി, മനുഷ്യർക്കൊന്നും മനസ്സിലായി, മനുഷ്യർക്കൊന്നും മനസ്സിലായില്ല. കാരണം മനുഷ്യർ ആഗ്രഹിക്കുന്നത് ഇന്ന് അവന്റെ സ്വന്തം ഇഷ്ടങ്ങൾ നടത്തിയെടുക്കാനാണ്. എന്നെ ഇതുവരെയുള്ള അവന്റെ എല്ലാ ദൈവങ്ങളെയും അവൻ അതിനുവേണ്ടി ആരാധിച്ചു, അവന്റെ എല്ലാ ദൈവങ്ങളെയും അവൻ അതിനുവേണ്ടി ആരാധിച്ചു. അപ്പൊ ഈ വചനത്തെ അങ്ങ് മാറ്റി, വചനത്തെ അങ്ങ് മാറ്റി, ഞാൻ വാതിൽ എന്നുള്ളത് മാറ്റിട്ട് ഞാൻ ദൈവമാണ് എന്നെ അങ്ങ് ആരാധിച്ചു. ഫിനിഷ്. ആരാ അതിനുള്ള ലൈസൻസ് തന്നെ, ആരാ അതിനുള്ള ലൈസൻസ് തന്നെ? ഇത് വചനത്തിൽ മായം ചേർത്ത് മനുഷ്യഷ്ടം ചേർത്ത് അങ്ങ് സപ്ലൈ ചെയ്യുക, മനുഷ്യർക്ക് പാൽപ്പായസം പോലെ മനുഷ്യരങ്ങ് കുടിക്കുക. അപ്പൊ ഇത് മാത്രം കട്ട് ചെയ്ത് എടുത്തുകൊണ്ട് പോയി ഇടാൻ വേണ്ടി നിൽക്കുന്ന വേറൊരുത്തിനുണ്ട് എന്റെ കൂടെ. ഇവിടെ മനസ്സിലാക്കിയാട്ട, യേശു ക്രിസ്തു എലോഹിയുമാണ്, ദൈവമാണ്. പക്ഷേ യേശു ക്രിസ്തു പറഞ്ഞ ഏക സത്യദൈവമായ പിതാവല്ല, ആ പിതാവിന്റെ പുത്രനാണ്, പുത്രനായ ദൈവം. മനസ്സിലാവുന്നുണ്ടോ? വചനം തല തിരിക്കരുത്. യേശു ഇവിടെ പറയണ, ഞാൻ വാതിലാണ്, എന്നിലൂടെ നീ കടക്കണം. അല്ലാതെ എന്നെ ആരാധിച്ചോണ്ടിരിക്കാനല്ല പറഞ്ഞേ. അപ്പൊ ആരാധിച്ചോണ്ടിരിക്കുന്നു വലിയ സന്തോഷമായി. കുരുടന്മാരായ ജനത്തിന് കാഴ്ച കൊടുത്ത് അവരെ യേശു മുഖാന്തരം പിതാവോട് അടുപ്പിക്കാനാണ് യേശു വന്നത്. ഞാനാണ് വഴി, എന്നിലുള്ളത് പിതാവിന്റെ അടുക്കലെത്താം. ഇതൊക്കെ യഥാർത്ഥത്തിൽ ഈ ജനത്തിന് പറഞ്ഞു കൊടുക്കേണ്ടതിന് പകരം പറഞ്ഞു കൊടുക്കേണ്ടവർ തന്നെ, ജനത്തെ പ്രസാദിപ്പിപ്പാൻ ഇതിനോടുകൂടെ വചനം തന്നെ, എന്നാൽ അതിനോടുകൂടെ കുറെ മനുഷ്യ ഇഷ്ടങ്ങൾ കൂടി ചേർത്തിട്ട് അങ്ങ് കലക്കി അങ്ങ് കൊടുത്തവ മനുഷ്യനും അവരുടെ സ്വന്തം ഇഷ്ടങ്ങൾ അവർക്ക് കർണരസവുമാകുമാറ് പ്രസംഗിച്ചപ്പോ അവർക്ക് സന്തോഷമാണ്. പക്ഷെ ഒരു കാര്യം, ജീവിതത്തിൽ റിസൾട്ട് ഇല്ല, ദൈവത്തിനായിട്ട് വെളിപ്പെടാൻ പറ്റുന്നില്ല. എത്ര നാള് കേട്ടിട്ടും ആത്മാവിനെ കേൾക്കാൻ പറ്റുന്നില്ല. ആരെങ്കിലും പറയണം, ആത്മാവ് പറയുന്നത് ചെവിയുള്ളവൻ കേൾക്കട്ടെ എന്ന് പറഞ്ഞാൽ ഏത് ആത്മാവ് എന്നാ കേൾക്കാൻ? ബൈബിൾ വായിക്കുക, അത്രയും. അതിന്റെ പ്രതി ആത്മാവിനെ കേൾക്കാൻ നമുക്ക് പറ്റില്ല. എന്റെ പ്രിയ സഹോദരങ്ങളെ, കർത്താവ് പറഞ്ഞതനുസരിച്ച് ദൈവത്തിന്റെ വചനത്തിന് ഇതിലെ ഓരോ വാക്യവും ആമേൻ 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 എന്ന് മാത്രമേ ഉള്ളൂ. ഇതിന് മാറ്റമില്ല. കുഞ്ഞെ, നിന്റെ ജീവിതത്തിൽ ഇതുവരെ റിസൾട്ട് ആത്മാവ് പറയുന്നൊക്കെ കേൾക്കാൻ പറ്റുന്നില്ല എങ്കിൽ യു ആർ ഇൻ എറർ, യു ആർ ഇൻ എറർ. മനസ്സിലാക്ക, നിങ്ങൾ വിമാനം ഉണ്ടാക്കുന്ന ഒരു കമ്പനി ഉണ്ടാക്കി, പക്ഷെ നിങ്ങൾ ഉണ്ടാക്കിയ വിമാനം ഒന്നും, എയർബസുകളൊന്നും ഇതുവരെ എയർബസ് ആയില്ല, ബസ് മാത്രം ആയിട്ടുള്ളെങ്കിൽ അതിന്റെ അർത്ഥം നിങ്ങൾ ഉപയോഗിക്കുന്ന സിസ്റ്റം തെറ്റാണ്. അത് റോട്ടിലൂടെ മാത്രമേ ഉള്ളൂ, ഒരിക്കലും പൊങ്ങത്തില്ല. മനുഷ്യപുത്രന്മാരെ ദൈവപുത്രന്മാരാക്കുവാനാണ് കർത്താവ്, ഇതാ ദൈവം നമുക്ക് കൃപ നൽകിയത്. യേശുവിനെ കൈക്കൊണ്ട് യേശുവിന്റെ നാമത്തിൽ വിശ്വസിക്കുന്ന ഏവർക്ക് ദൈവപുത്രന്മാരാകുവാനുള്ള വരം നൽകി. ഇതാണ് ഫാക്ടറി. പക്ഷെ എത്രമാത്രം സ്തുതിച്ചിട്ടും എത്രമാത്രം പ്രാർത്ഥിച്ചിട്ടും എത്രമാത്രം വചനം കേട്ടിട്ടും നിങ്ങൾ ഇപ്പോഴും മനുഷ്യപുത്രന്മാരായി നിൽക്കുന്നെങ്കിൽ, ഉയരത്തിലേക്ക് ചിന്തിക്കാൻ പറ്റുന്നില്ല എങ്കിൽ, there is an error. പ്രോസസ്സിൽ ഒരു എറർ ഉണ്ട്.
പ്രൊഡക്ഷനിൽ എറർ സംഭവിച്ചിരിക്കുന്നു, അത് മാറ്റണം. അതിനെ മാറ്റാൻ ആദ്യം ചെയ്യണം പഴയ തുരുത്തിയെ ഉപേക്ഷിക്കണം. മനസ്സുണ്ടോ? ദേവദാസന്മാരെ ഞാൻ നിങ്ങളോട് ചോദിച്ചോട്ടെ, എത്ര പേര് നിങ്ങളുടെ ദൈവം ഏൽപ്പിച്ചിട്ടുള്ള ദൈവത്തിന്റെ ജനത്തിന് പറഞ്ഞു കൊടുക്കുന്നുണ്ട് പഴയ തുരുത്തി ഉപേക്ഷിക്കുക? കർത്താവ് പറഞ്ഞു തന്നതുപോലെ പഴയ തുരുത്തി ഉപേക്ഷിക്ക. യേശുവിനെ ആരാധിച്ചു, എത്ര വേണമെങ്കിലും ആരാധിച്ചു, പിതാവിനെ ബഹുമാനിക്കുന്ന ഒരു പുത്രനെയും ബഹുമാനിക്കുക. നോ പ്രോബ്ലം അറ്റ് ഓൾ. ഹല്ലേലൂയ. യേശുവിനെ യഥാർത്ഥത്തിൽ ആരാധിക്കുന്ന യേശുവിനെ അനുഗമിക്കുമ്പോഴാണ്. എന്നാൽ ഈ പഴയ മനുഷ്യനെ ഉപേക്ഷിക്കാൻ പറഞ്ഞു കൊടുക്കാറുണ്ടോ? യേശു പറഞ്ഞതുപോലെ പുതിയതിനെ ധരിക്കാൻ പറഞ്ഞു കൊടുക്കാറുണ്ടോ? പകരം ഈ ജനം പഴയ തുരുത്തി തന്നെ എല്ലാം കൊണ്ട് ഇട്ടുകൊടുത്ത് യേശു പറയുന്നു, അങ്ങനെ ഞാൻ തരുന്ന ഈ പുതിയ വീഞ്ഞ് സത്യം ദൈവരാജ്യത്തിന്റെ മൊഴികൾ നീ കൊണ്ട് പഴയ തുരുത്തിൽ വെച്ചാൽ ആണ്ട് തുരുത്തിയെ പൊളിച്ചു കളയും, വീഞ്ഞ് ഒഴുകി പോകും. ഒരു ഗുണം ഉണ്ടാകില്ല, ഒരു ഗുണം ഉണ്ടാകില്ല. ദൈവം പുതിയ ഫേംവെയർ വെച്ചത് എന്തിനാണെന്നറിയാമോ? പുതിയ ഓപ്പറേഷന് വേണ്ടിയാണ്. പുതിയ ഓപ്പറേഷൻ, പുതിയ ഫേംവെയറും വെച്ചു, നമുക്ക് പുതിയ സോഫ്റ്റ്വെയറും തന്നു, സത്യം തന്നു. ഈ സത്യം എടുത്തതിൽ വെക്കേണ്ടതാരാ? നമ്മൾ ഓരോരുത്തരും. ആ സത്യത്തിലൂടെ നമ്മുടെ സോളിനെ ഡെലിവർ ചെയ്യുവാൻ ദൈവത്തിന് കഴിയും. അതുകൊണ്ടാണ് യോഗന വചനം പറയുന്നത്, നിങ്ങളുടെ ഉൾനട്ട വചനം നിങ്ങളുടെ അകത്ത് ഉൾനട്ടിട്ടുണ്ട്. അതായത് ഫേംവെയർ, ഉൾനട്ട വചനം, ഇംപ്ലാന്റഡ് വേർഡ്, അത് ഫേംവെയർ അകത്തുണ്ട്. ആ സത്യം അകത്തുനിന്ന് മുളയ്ക്കും. മറ്റേ സോഫ്റ്റ്വെയർ പുറത്തുനിന്ന് എടുത്ത് അപ്ലൈ ചെയ്യാണ് അല്ലെ, പുറത്തുനിന്ന് അപ്ലൈ ചെയ്യുക. ഇത് മുഴുവൻ സോഫ്റ്റ്വെയർ, ദൈവം വെച്ച സോഫ്റ്റ്വെയറാ, പുറത്തുനിന്ന് അപ്ലൈ ചെയ്ത സോഫ്റ്റ്വെയറാ. എന്നാൽ നമ്മുടെ പുതിയ മനുഷ്യന് ഉള്ള സോഫ്റ്റ്വെയർ പ്രധാനമായ അകത്തുനിന്ന് എടുത്ത് അപ്ലൈ ചെയ്യുക. ഇംപ്ലാന്റഡ് വേർഡ്, നിങ്ങളുടെ ദേഹിയെ രക്ഷിക്കാൻ കഴിവുള്ള ഉൾനട്ട വചനം, ഉൾനട്ട ഇംപ്ലാന്റഡ് ഫേംവെയർ. ഫേംവെയറിൽ തന്നെ ഉണ്ട് ഇതിന് വേണ്ട സോഫ്റ്റ്വെയർ. ഹല്ലേലൂയ. പ്രിയ കുഞ്ഞുങ്ങളെ, നിങ്ങൾക്ക് ഫേംവെയർ സോഫ്റ്റ്വെയർ ഇതിനെ മനസ്സിലായെങ്കിൽ, ഫേംവെയർ കമ്പനി വെക്കുന്നതാണ്, സോഫ്റ്റ്വെയർ കമ്പനി തരുന്നതാണ്, നമ്മളെടുത്ത് അപ്ലൈ ചെയ്യും. ഹല്ലേലൂയ. അങ്ങനെ റൈറ്റ് ഫേംവെയറിന്, റൈറ്റ് സോഫ്റ്റ്വെയർ ആണ് നമ്മൾ കൊടുക്കുന്നതെങ്കിൽ റിസൾട്ട് ഉണ്ടാകും. അല്ലെങ്കിൽ എന്നെന്ന് മൂന്ന് പാട്ടും സങ്കീർത്തനവും കഴിഞ്ഞ് കമ്മിറ്റി മീറ്റിംഗ് കഴിഞ്ഞ് വീട്ടിൽ പോകാമെന്നല്ലാതെ മനുഷ്യപുത്രൻ ദൈവപുത്രനാകത്തില്ല. നിങ്ങളുടെ എയർക്രാഫ്റ്റ് കമ്പനിയിൽ, എയർബസ് ഉണ്ടാക്കുന്ന കമ്പനി ബസ് മാത്രം ഉണ്ടാക്കുകയുള്ളൂ, എയർബസ് ഉണ്ടാക്കും. മനുഷ്യപുത്രന്മാരായി നിങ്ങൾക്ക് പോകാം, നിങ്ങൾ ദൈവപുത്രന്മാരായി വെളിപ്പെടുത്തില്ല. അവനെ കൈക്കൊണ്ട്, യേശുവിനെ കൈക്കൊണ്ട്, യേശുവിന്റെ നാമത്തെ വിശ്വസിക്കുന്ന ഏവർക്കും ദൈവമക്കളാകാൻ അധികാരം തന്നിരിക്കുക. അതുകൊണ്ട് പ്രിയ കുഞ്ഞുങ്ങളെ, നമുക്ക് സർവസൃഷ്ടികൾ ഈറ്റുന്നതോടെ കാത്തിരിക്കുന്ന ആ ദൈവപുത്രന്മാരുടെ വെളിപ്പാടിനെ നമ്മളോട് വെളിപ്പെടുത്തുവാൻ തക്കവണ്ണം ബൈബിൾ പറയുന്ന വചനം അനുസരിക്കുക. ചുറ്റുപാടുകൾക്ക് നാം ചെകിടന്മാരാകട്ടെ. ക്രിസ്തുവിനെ, ക്രിസ്തുവിന്റെ വചനത്തിന് ചെവി തുറക്ക്, ചെവി തുറക്ക്, ചെവി തുറക്ക്. ആ വചനം കേൾക്ക്, ആ വചനം അനുസരിക്ക്. പഴയ തുരുത്തിയെ ഉപേക്ഷിക്ക്, പഴയ മനുഷ്യനെ ഉപേക്ഷിക്ക്. പുതിയ മനുഷ്യനെ ഇതാ ഓൾറെഡി ആ പുതിയ സിസ്റ്റത്തെ ദൈവം തന്നിട്ടുണ്ട്, അതിനെടുത്ത് ധരിക്ക. ഹല്ലേലൂയ. നമുക്ക് ആ പുതിയ മനുഷ്യൻ, പുതിയ ഫേംവെയർ, അതിന് വേണ്ട സോഫ്റ്റ്വെയർ അല്ല, ആ ഫേംവെയറിന്റെ ഉള്ളിൽ തന്നെ ഉണ്ട്. ഇംപ്ലാന്റഡ് വേർഡ് അകത്തുനിന്ന് പുറത്തേക്ക് വന്നുകൊണ്ടിരിക്കും. അതുകൊണ്ടാണ് അദ്ദേഹത്തിന് വചനം പറയുന്നത്, ആത്മാവ് സഭകളോട് പറയുന്നത്, ആ സോഫ്റ്റ്വെയർ ചെവിയുള്ളവൻ കേൾക്കട്ടെ, കേട്ടെടുത്ത് അങ്ങ് ധരിച്ചാണ്. ഹല്ലേലൂയ. അങ്ങനെയെങ്കിൽ ഈ ദേവാലയ പണി അതിവേഗം നമ്മളോട് നടക്കപ്പെടുവാനായിട്ട് ഇടയാകും, അല്ല എങ്കിൽ നടക്കപ്പെടത്തില്ല. പ്രിയ കുഞ്ഞുങ്ങളെ, കേട്ട വചനം വീണ്ടും വീണ്ടും കേൾക്കുക. ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ നിങ്ങൾ നല്ല രീതിയിൽ പഠിക്കുവാൻ ദൈവത്തിന്റെ കൃപയിൽ ശരണപ്പെടുക. ദൈവം നിങ്ങളെ കൂടുതലായിട്ട് സഹായിക്കുവാനായിട്ട് ഇടയാകട്ടെ. അങ്ങനെ കുഞ്ഞുങ്ങളെല്ലാം ദൈവ ഇഷ്ടം താൽ ദൈവപുത്രന്മാരായി വെളിപ്പെടുന്നവരായി തീരുവാൻ ദൈവം നിങ്ങളെ ഏവരെ സഹായിക്കട്ടെ. ക്രിസ്തുവിനെ അനുഗമിക്കുന്നതാണ് ഇതിന്റെ കീയ്. പഴയ മനുഷ്യനെ ഉപേക്ഷിക്കാതെ ക്രിസ്തുവിനെ അനുഗമിക്കാൻ പറ്റില്ല എന്നുള്ള കാര്യം മനസ്സിലാക്കിക്കൊള്ളുക. നമ്മുടെ പുതിയ മനുഷ്യൻ ക്രിസ്തുവിലാണ്, ക്രിസ്തുവിലാണ്. പഴയ മനുഷ്യൻ ആദത്തിലാണ്. ആദത്തെ വിട്ടുപിരിയാതെ ക്രിസ്തുവിലേക്ക് വരുവാൻ കഴിയുകയില്ല. ഒന്നിനെ വിടാതെ ഒന്നിനെ നമുക്ക് എടുക്കുവാൻ കഴിയുകയില്ല. ഒന്നിനെ ഉപേക്ഷിക്കാതെ ഒന്നിനെ ധരിക്കുവാൻ കഴിയുകയില്ല. ഹല്ലേലൂയ. അതുകൊണ്ട് പ്രിയ കുഞ്ഞുങ്ങളെ, മനസ്സിലാക്കുക, ഒരുവൻ ക്രിസ്തുവിലായാൽ, പറഞ്ഞാട്ടെ, ഒരുവൻ ക്രിസ്തുവിലായാൽ അവൻ പുതിയ സൃഷ്ടിയാണ്, പുതിയ ഫേംവെയറാണ്. ആ പുതിയ ഫേംവെയറിൽ പുതിയ സോഫ്റ്റ്വെയറെ നടക്കും, അതിലേക്ക് വേണ്ടത് സത്യമാണ്.
സത്യത്താൽ സ്വതന്ത്രമായ സോളിലേക്ക് അത് ധരിക്കുവാനായിട്ട് ഇടയാകട്ടെ. ദൈവം അതിനായി നിങ്ങൾ ഏവരെയും സഹായിക്കട്ടെ. നമുക്ക് നമ്മുടെ കണ്ണിലടയ്ക്കാം. കേട്ട വചനത്തിന്റെ മുമ്പാണ് നമുക്ക് നമ്മളെ തന്നെ ഉയർത്തിക്കാം. ക്രിസ്തു കാണിച്ച മാതൃക പ്രകാരം മുന്നോട്ട്, ക്രിസ്തു കാണിച്ച മാതൃക പ്രകാരം മുന്നോട്ട്. ഓ ലോർഡ്, ഐ ലവ് യു, ഐ ഗീവ് യു ഗ്ലോറി. I love you, keep you. ആഴത്തിലുള്ള ഈ ആത്മീക സന്ദേശം പ്രിയകുഞ്ഞേ, ദൈവം നമുക്ക് തന്നത് നമ്മുടെ ജീവിതത്തിൽ ഒരു ആളുമാറ്റ ശുശ്രൂഷ നടക്കുവാൻ വേണ്ടിയാണ്. ഒരു സ്പീഷ്യസ് മാറ്റ ശുശ്രൂഷ നടക്കുവാൻ വേണ്ടിയാണ്. ഓരോ സ്പീഷ്യസ് ഓരോ ഫേംവെയറാണ്, ഓരോ എക്യുപ്മെന്റിനും ഓരോ ഫേംവെയർ ഫാക്ടറി ഇട്ട് കൊടുക്കുന്നത് പോലെ ഓരോ സ്പീഷ്യസിനും അതിന്റെ സ്വഭാവത്തിന് കാരണമായി തീരുന്ന ഓരോ സോഫ്റ്റ്വെയർ ഫാക്ടറി ഭാഷയിൽ പറഞ്ഞ ഫേംവെയർ ദൈവം ഇട്ടുകൊടുത്തിരിക്കും. ഇതുകൊണ്ടാണ് രണ്ട് മനുഷ്യനെ കുറിച്ച് പറയുമ്പോഴും രണ്ടിന്റെ സ്വഭാവം പറയും. ആ ഫേംവെയർ അതിന്റെ സ്വഭാവത്തിന് കാരണമായിട്ട് ചതിമോഹങ്ങളാൽ വഷളായി പോയ പഴയ മനുഷ്യൻ അതിന്റെ സ്വഭാവം പറയുകയാണ്. ആ ഫേംവെയറിന്റെ സ്വഭാവം പറയുകയാണ്, ചതിമോഹങ്ങളാൽ വഷളായി പോയി. അതാണ് പഴയ സൃഷ്ടിപ്പ്. അതിനെ ഉപേക്ഷിക്കാനാണ് പറയുന്നത്. അവനെ ഡിസിപ്ലിൻ ചെയ്യാനാണ് ന്യായപ്രമാണം ദൈവം. എന്നാൽ പുതിയ സൃഷ്ടിപ്പ്, അതിന്റെ ഫേംവെയറിന്റെ സ്വഭാവം എന്താണ്? ദൈവാനുരൂപമായി സൃഷ്ടിക്കപ്പെട്ട പുതിയ മനുഷ്യൻ, അതിന്റെ സ്വഭാവം ദൈവാനുരൂപനായി സൃഷ്ടിക്കപ്പെട്ട. The God's invisible engineering ആണ് നിങ്ങളിപ്പോ കേട്ടുകൊണ്ടിരിക്കുന്നത്, മനസ്സിലാക്കിക്കൊണ്ടിരിക്കുന്നത്. നശിച്ചുപോകുന്ന ശരീരം കൊണ്ട് അവസാനിക്കുന്നതല്ല, നിത്യമായി നിലനിൽക്കുവാൻ ദൈവം നമുക്ക് കാര്യങ്ങളെ പറഞ്ഞു തരും. അതുകൊണ്ട് ചതി മോഹങ്ങളെ വഷളായി പോയെന്ന് ഉപേക്ഷിക്കുക. അവൻ സ്വന്തം മോഹങ്ങളാൽ മൂവ് ചെയ്യുന്നവനാണ്. അവനും പ്രാർത്ഥനയുണ്ട്, അവനും ഇഷ്ടങ്ങളുണ്ട്, അവനും ഭക്തനാണ്. എന്നാൽ പുതിയ മനുഷ്യൻ ദൈവാനുരൂപനായി സൃഷ്ടിക്കപ്പെട്ടവനാണ്. അവന്റെ ഫേം വേറെ അതാണ്. അവന് ക്രിസ്തുവിന്റെ സ്വഭാവമാണ്. അവൻ സ്വന്തം ഇഷ്ടങ്ങളിൽ മൂവ് ചെയ്യുന്നവനല്ല. ഞാൻ എന്റെ ഇഷ്ടമല്ല, എന്നെ അയച്ച എന്റെ പിതാവിന്റെ ഇഷ്ടം ചെയ്യാൻ വന്നു. പഴയതിനെ എടുത്ത് കളഞ്ഞ് പുതിയതിനെ ധരിക്കാൻ പറ്റുന്നുണ്ടോ? ഇത്രയും നാൾ ഇത് അറിയാഞ്ഞത് കൊണ്ട് സംഭവിച്ചു. ഇനിയും വചനം ധിക്കരിക്കുന്ന ധിക്കാരികളായി മാറാർ പഴയതിനെ ഉപേക്ഷിക്കാൻ തയ്യാറാണ്. പഴയതിനെ ഉപേക്ഷിക്കാൻ തയ്യാറാകൂ. ഉപേക്ഷിച്ചില്ല എങ്കിൽ എന്ത് സംഭവിക്കുമെന്ന കർത്താവ് പറഞ്ഞേ. ഞാൻ തരുന്ന പുതിയ വീഞ്ഞ് കൊണ്ടുപോയി നീ പഴയ തുരുത്തിയിൽ വച്ചാൽ ആ പുതിയ വീഞ്ഞ് പഴയ തുരുത്തിയെ പൊളിച്ചു കളയും. അതായത് നീ നഷ്ടപ്പെട്ടു പോകുമെന്ന്. പ്രിയ കുഞ്ഞേ, അത് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകരുത്. പൊളിച്ചു കളയും, വീഞ്ഞു മുഴുകി പോകും. നീ കേട്ടത് കൊണ്ട് നിനക്ക് യാതൊരു ഗുണവും ഇല്ലാതെയായി. അതുകൊണ്ട് പുതിയ വീഞ്ഞ് പുതിയ തുരുത്തിയിൽ വെക്കാൻ നീ തയ്യാറാണ്. പഴയ തുരുത്തിയുടെ കെട്ടിൽ പെട്ടുപോയ ദേഹിയെ വിടുവിക്കുവാൻ ആ പുതിയ വീഞ്ഞ് ഉപയോഗിക്കുക. പുതിയ ഫേംവെയറിന് പുതിയ പ്രോഗ്രാം, പുതിയ സൃഷ്ടിക്ക്, സൃഷ്ടിയിൽ ദേഹി വളർന്ന് കയറുവാൻ വചനമെന്ന മായമില്ലാത്ത വാൻ. മായ ചേർത്ത വളരത്തില്ല, വെറും ആരാധന കൊണ്ട് മാത്രം അവസാനിക്കും.
നാം ഇതിനു മുമ്പ് കേട്ടു സകല ചതിയും വ്യാജഭാവവും എല്ലാ ദുർമാതൃക കാര്യങ്ങളും ഉപേക്ഷിച്ച് ഇപ്പോൾ ജനിച്ച ശിശുക്കളെ പോലെ രക്ഷയ്ക്കായി വളരുവാൻ വചനം എന്ന മായമില്ലാത്ത പാൽ കുടിപ്പാൻ വാഞ്ചി. ഒരു മായവും ചേർക്കരുത്. ക്രിസ്തു പറയാണ് ഞാൻ വാതിലാണെന്ന് പറഞ്ഞാൽ വാതിലാണെന്ന് തന്നെ പറയണം. എന്നിലൂടെ കടക്കാനും പറഞ്ഞാൽ അത് തന്നെ പറയണം. മായം ചേർക്കരുത്. മായം ചേർത്താൽ ജനത്തിന് ഇഷ്ടമാകും, അടുത്ത പ്രസംഗ വേദി കിട്ടും, പക്ഷെ സ്വർഗത്തിലെ സ്ഥാനം നഷ്ടപ്പെടും. കർത്താവ് കുഞ്ഞെ നിന്നെ തന്റെ വായിൽ തുപ്പിക്കളയും. മനുഷ്യരുടെ പ്രസാദമല്ല വേണ്ടത്, ദൈവത്തിന്റെ പ്രസാദം. മരിക്കാത്ത 10,000 പേരുമായി ഈ ലോകത്തിന്റെ അവസ്ഥയിൽ ആനന്ദിച്ച് തുടർന്ന് അവരുടെ മരണത്തോടുകൂടെ അവസാനിക്കുന്ന ഒരു ജീവിതമല്ല. ഇന്ന് മരിക്കാതെ ജീവിക്കുന്ന മനുഷ്യരെ ഒരിക്കലും മരിക്കാത്തവരാക്കി നിത്യമായി ദൈവത്തോടുകൂടെ ജീവിക്കുന്നവരാക്കി ദൈവത്തോടുകൂടെ കഴിയുവാൻ നമുക്ക് നമ്മളെ തന്നെ ദൈവകരങ്ങളിൽ മരിക്കുന്ന ലക്ഷങ്ങളുമായി നരകത്തിൽ കിടന്ന് യാചന അനുഭവിക്കുന്നതിനേക്കാൾ നല്ലത് മരണമില്ലാത്ത 10 പേരുമായി ദൈവസന്നിധിയിൽ ചേരുന്നത്. ആള് മാറുവാൻ ദൈവത്തിന്റെ വചനത്തിന് കീഴിൽ നമുക്ക് നമ്മളെ തന്നെ മരണമുള്ള മനുഷ്യനെ, ചതിമോഹങ്ങളെ വഷളായി പോയ മനുഷ്യനെ ദൈവാനുരൂപനായ ദൈവപുത്രനാക്കി മാറ്റുവാൻ ദൈവം തനിക്ക് നമുക്ക് തന്റെ ഓമന പുത്രനായ ക്രിസ്തുവിനെ തന്നു. അവനെ കൈക്കൊണ്ട് അവന്റെ നാമത്തിൽ വിശ്വസിക്കുന്ന ഏതൊരു മനുഷ്യപുത്രനും മരണമുള്ളവൻ മരണമില്ലാത്ത ദൈവപുത്രനാകാൻ അധികാരം തന്നു. ബൈബിളിൽ എഴുതിയിരിക്കുന്ന സത്യമാണെന്ന് ഞാനത് വിശ്വസിക്കേണ്ടതാണ് എന്നും എന്റെ ചുറ്റും കാണുന്ന വിശ്വാസികളിൽ നിന്നല്ല ഞാൻ മാതൃക ഏറ്റെടുക്കേണ്ടതെന്നും എന്റെ മുൻപിൽ എനിക്ക് മുമ്പേ പോയ ക്രിസ്തുവിൽ നിന്നാണ് ഞാൻ മാതൃക ഏറ്റെടുക്കേണ്ടതെന്നും മനസ്സിലാക്കിക്കൊണ്ട് എല്ലാ വിശ്വാസികളെ സ്നേഹിച്ച് അവരുടെ മുമ്പിൽ നമ്മുടെ പ്രസംഗമല്ല നമ്മുടെ ജീവിതം തന്നെ ഒരു മാതൃകയായി വെച്ചു നമുക്ക് ഈ യാത്ര ദൈവകരങ്ങൾ സമർപ്പിക്കാം. പൂവിലെ ജീവിതം സന്ദേശ ജീവിതം ഏകി ഞാൻ പോകുന്നേ സ്വന്ത ഗൃഹേ. പൂവിലെ ജീവിതം സന്ദേശ ജീവിതം ഏകി ഞാൻ പോകുന്നേ സ്വന്ത ഗൃഹേ. സോദരാ വരികില്ലേ നിൻ ഭവനി, സോദരി വരികില്ലേ നിൻ ഭവനി. ഈ ഭൂവിലെ ജീവിതം ഒരു സന്ദേശമാണ് മനുഷ്യരുടെ മുമ്പിൽ സമർപ്പിച്ചു. കർത്താവ് നമ്മളെ ഏൽപ്പിച്ച ആ വേല തികച്ച് നാം ചെയ്തു പോരുന്നതിന് മുന്നൊരുക്കിയ വേല തികച്ച് നമുക്ക് ഓരോരുത്തർക്കും നമ്മുടെ പിതാവിന്റെ അടുക്കിലേക്ക് കടന്നു പോകാം. ക്രിസ്തുവിൽ നിത്യമ മാറി വസിക്കാം. സമർപ്പിക്കുന്നവർക്കായി സ്വകീയ പിതാവ്
അങ്ങ് തന്ന ദിവ്യമായ വചനങ്ങൾക്കായി നന്ദി യോജിച്ചു. ഞങ്ങൾ അങ്ങിൽ ആശ്രയിക്കുന്നു, അങ്ങിൽ സ്വർഗീയ ഗവൺമെന്റ് വെച്ച ആ പുതിയ ഫേംവെയർ, ആ പുതിയ തുരുത്തി, ആ പുതിയ സൃഷ്ടിപ്പ്, ഒരുവൻ ക്രിസ്തുവിലായാൽ അവൻ പുതിയ സൃഷ്ടി. അത് ഞങ്ങൾ മനസ്സിലാക്കുവാൻ ഇനി ഞങ്ങൾ ഫീഡ് ചെയ്യേണ്ടത് പഴയതിലേക്കല്ല പുതിയതിലേക്കാണ് എന്ന് അങ്ങ് പറഞ്ഞു തന്നതിനായി ഈ ജനത്തെ അങ്ങയുടെ കരങ്ങളിൽ ഏൽപ്പിക്കുന്നു. ഇതൊന്നും മനസ്സിലാക്കാൻ തക്കവണ്ണം ഒരു ഉൾക്കാഴ്ച ഈ ജനത്തിനില്ല, അങ്ങ് സഹായിക്കുക. അങ്ങയുടെ സഹായം കൂടാതെ ഒന്നും ഞങ്ങൾക്ക് ചെയ്തെടുക്കാൻ കഴിയും. ഈ ജനത്തെ അങ്ങയുടെ കരങ്ങളിലേക്ക്, അങ്ങയുടെ നാമത്തിൽ ഈ ജനത്തെ അനുഗ്രഹിക്കുന്നു, ഒരു അനുഗ്രഹമായി വെളിപ്പെടുവാൻ അങ്ങ് സഹായിച്ചാണ്. ഈ വചനം അവരുടെ ജീവിതത്തിൽ 100% ഫലം കൊയ്യുന്നതായി തീരുവാൻ അങ്ങ് സഹായിക്കുക. പ്രിയ നല്ല പിതാവേ, ഈ ജനത്തിന്റെ എല്ലാ ആവശ്യങ്ങളുടെ പേരും അങ്ങ് കരന്നിട്ട് രോഗികളായിരിക്കുന്നവരങ്ങ് സൗഖ്യമാണ്, സാമ്പത്തികമായി ഞെരുങ്ങുന്നവരെ അങ്ങ് കൈത്താണ്. ഏത് വിധേനയും ദുഷ്ടന്റെ കയ്യിൽ നിന്ന് പിടിച്ചെടുത്ത് അങ്ങയുടെ മാറോട് ചേർക്കുവാൻ അങ്ങ് സഹായിക്കണം. എത്രത്തോളം അങ്ങ് സഹായിച്ചല്ലോ നന്ദി. എല്ലാ മഹത്വവും ഞങ്ങൾ അങ്ങേക്ക് തരും. കുറവുകൾ ക്ഷമിക്കാൻ യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ പിതാവേ. ആമേൻ, ആമേൻ, ആമേൻ. ഹല്ലേലൂയ. പ്രിയ ദൈവത്തിന്റെ മക്കളെ, സ്വർഗത്തിൽ എത്രത്തോളം നമ്മളെ സഹായിച്ചു. ദൈവം നിങ്ങളെ ഏവരെയും സഹായിക്കട്ടെ. ഈ സന്ദേശം അനുഗ്രഹമായി എന്ന് വിശ്വസിക്കുക. എന്റെ ജീവിതത്തിൽ തന്നെ എനിക്ക് അനുഗ്രഹമായിരുന്നു. ഞാൻ ദൈവത്തിൽ നിന്ന് കേട്ടത് നിങ്ങളുടെ ജീവിതത്തിലും അനുഗ്രഹമായിരിക്കും വിശ്വസിക്കുന്നു. ഷെയർ ചെയ്യാൻ മറക്കരുതേ. ദൈവം സഹായിക്കട്ടെ. പ്രൈസ് ദി ലോർഡ്.